അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَوَلَمْ يَرَوْا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ أَوَلَمْ يَرَوْا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بهمان نرايا يتامت آية لانا نمال ترجع نرتب تيرون ندي. الله لا إله إلا هو له الأسماء الحسنى. അള്ളാഹുവിൻ്റെ മനോഹരങ്ങളായ 99 ഇസ്മുകളിക്കുന്ന ഭാഗത്ത് നമ്മൾ 14 ഇസ്മുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിലെ അൽ ഖാബിദുൽ ബാസിത് എന്ന രണ്ട് ഇസ്മുകളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ആരൊക്കെ പഠിക്കുകയും വഅമില ബി മുഖതലോ ആ ഇസ്മിൻ്റെ മജാൽ അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖാബിളാൻ, അല്ലാഹു ബാസിതാണ്. എന്താണ് ഖബ്ല്, എന്താണ് ബസ്ത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മളൊക്കെ പറയും, ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷത്തിൻ്റെ ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകും. വളരെ റാഹത്തിൽ, ഒരു പ്രയാസവുമൊന്നുമില്ല, എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ വഴിയിലൂടെ തന്നെ നടക്കുന്നു. നമ്മൾ വിചാരിക്കും സ്വർഗതുൽഖ അവതാളത്തിലാണ്. എന്ത് തുടങ്ങിയാലും അത് പച്ച പിടിക്കുന്നില്ല, എന്ത് തുടങ്ങി വെച്ചാലും അത് തകരുകയാണ്, ഏത് വഴിക്ക് നീങ്ങിയാലും വഴികൾ അടയുകയാണ്. ജോലിയാണെങ്കിൽ അങ്ങനെ, ബിസിനസ്സാണെങ്കിൽ അങ്ങനെ, ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ നടന്നു ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വഴികൾ അടയുന്നത് കാണാം. നമ്മൾ തന്നെ വിചാരിച്ചു പോകും, പടച്ചവൻ ഇതെന്ത് നരകതുല്യമായ ജീവിതമാണ്, എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചത്. ഇത് എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് ജീവിതത്തിൽ മുഴുവൻ സന്തോഷവും മുഴുവൻ ആനന്ദവും മുഴുവൻ സങ്കടവും അങ്ങനെ ഉണ്ടാവില്ല. എന്തേ പടച്ചവൻ എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതിന് മറുപടിയാണ് അൽ ഖാബിളുൽ ബാസിത്. അല്ലാഹു ഖബ്ല് ചെയ്യുന്നവനാണ്, അല്ലാഹു ബസ്തു ചെയ്യുന്നവനാണ്. ഖബല എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, ചുരുക്കുക എന്നാണ്. ബസത എന്ന് പറഞ്ഞാൽ വിടർത്തുക എന്നാണ്. ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. ബസ്തു എന്ന് പറഞ്ഞാൽ വിശാലമാക്കി തരിക, ഖബ്ല് സങ്കുചിതമാക്കുക. ഇത് രണ്ടും ചെയ്യുന്നത് അല്ലാഹുവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ബസ്ത് എന്ന് പറഞ്ഞ സിഫത്താണ് അവിടെ നടക്കുന്നത്. അള്ളാഹു ഖാബിളാണ്, അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നിടത്ത്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഖാബിൾ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ സിഫത്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുമ്പോഴാണ് ആരാണ് അള്ളാഹു എന്നറിയുന്നത്. അള്ളാഹു പിടിച്ചു വെക്കുന്നു, ഖബല. അള്ളാഹു പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ പിശുക്ക് കാണിക്കുകയാണോ? ഒരിക്കലുമല്ല. വഹാഷാലില്ല. അള്ളാഹു വിടർത്തി വിശാലമാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ദൂർത്ത് ചെയ്യുകയാണോ?
വഹാഷാലില്ല, അതും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. എന്നാൽ അള്ളാഹു ചെയ്യുന്ന പിടിച്ചുവെക്കൽ നൽകാൻ വേണ്ടിയുള്ള പിടിച്ചുവെക്കലാണ്. അള്ളാഹു പിടിച്ചുവെക്കുന്നത് ഹിക്മത്തിന് വേണ്ടിയുള്ള പിടിച്ചുവെക്കലാണ്. അള്ളാഹു വിടർത്തിത്തരുന്നത്, വിശാലമാക്കി തരുന്നത്, അതിനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. ആ വിടർത്തിത്തരൽ അള്ളാഹു നൽകുന്ന ഇക്റാമാണ്, അള്ളാഹു നൽകുന്ന ബഹുമാനമാണ്, അള്ളാഹു നൽകുന്ന ആദരവാണ്. പിടിച്ചുവെക്കുന്നത് ചിലപ്പോൾ ഒരു ഇബ്തില ആണ്, അല്ലെങ്കിൽ അത് മുആലജത്താണ് എന്ന് പറയും. ചിലപ്പോൾ അള്ളാഹു പിടിച്ചുവെക്കുന്നത് നമ്മെ അള്ളാഹു ഒന്ന് ചികിത്സിക്കുകയാണ്. ചില സമയത്ത് ചില ആളുകൾക്ക് അത് ചികിത്സയല്ല, അത് ശിക്ഷയാണ്, അങ്ങനെയും വരും. നോക്കൂ, അള്ളാഹു ചെയ്യുന്നത് മുഴുവനും ഹിക്മത്താണ്. മൻ ദല്ലദി യുഖ്റിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹുവിന്റെ പിശക്ക് ആരാണ് നിങ്ങളിൽ അള്ളാഹുവിന് നല്ല ഒരു കടം കൊടുക്കാൻ തയ്യാറുള്ളത്? ആരാണ് നിങ്ങളിൽ അള്ളാഹുവിന് അങ്ങോട്ട് കടം കൊടുക്കുന്നത്? എന്തൊരു മനോഹരമായ പ്രയോഗം! നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത് അള്ളാഹു തന്നതല്ലയോ, അള്ളാഹു നൽകിയതല്ലേ നമ്മൾ കൊടുക്കുന്നത്? ഒരാൾ തന്നത് തിരിച്ചു കൊടുക്കുന്നതിനെ എങ്ങനെയാണ് കടമെന്ന് പറയുന്നത്? അള്ളാഹു അതുപോലും നിങ്ങൾ കടമായി വെച്ചോളൂ എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത് തഫല്ലുലും മിൻഹു ഇൻആം, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ മറ്റൊരു വശമാണ്. അള്ളാഹ് തന്നത് തിരിച്ചു തരുമോ എന്നാ ചോദിക്കുന്നത്. പക്ഷെ അവിടെ ചോദിച്ച ചോദ്യം അതല്ല, നിങ്ങൾ എനിക്ക് കടം തരുമോ? ആദ്യമേ നമ്മുടെ കൈകളിൽ കിട്ടിയതുപോലെ അങ്ങനെയല്ലല്ലോ. നമ്മളാരും ഒന്നുമില്ലാതെ വന്നവരല്ലയോ? ഒന്നും കൈകളിലില്ലാതെ വന്ന് അള്ളാഹു തന്നത് എനിക്ക് എൻ്റെ വഴിയിലേക്ക് നിങ്ങൾ നൽകുമോ എന്ന് പടച്ചവന് അധികാരം വെച്ച് ചോദിക്കാം. നിങ്ങൾ തരുന്നത് ഞാൻ തന്നതല്ലേ, എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കാം. പക്ഷെ അള്ളാഹു മനുഷ്യരോട് ബഹുമാനത്തിൻ്റെ സൂചകമായിട്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് കടം തരുമോ? ഈ ചോദിക്കുന്ന ആളാരാ? ഒന്നുമില്ലാത്ത ആളാണോ? അല്ല. എപ്പോ മനസ്സിലായി? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, നിങ്ങൾ നൽകുന്ന കുറച്ച് നൽകുന്നതിന് നാം എണ്ണമറ്റ ഇരട്ടികൾ കിരട്ടിയായി നിങ്ങൾക്ക് ഞാൻ തരാം. അത് തരാൻ കഴിയണമെങ്കിൽ കയ്യിലുള്ളവനല്ലേ തരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ റബ്ബ നമ്മളോട് കടം തരൂ എന്ന് ചോദിച്ചത് അൽ അദബു റബ്ബാനി, അള്ളാഹു അബ്ദിനോട് കാണിക്കുന്ന അദബ്. അള്ളാഹുവിന് അതിനെന്തോ ആവശ്യമില്ലല്ലോ. മൻദല്ലദി യുഖ്റിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, നിങ്ങൾക്ക് ഇരട്ടികൾ കിരട്ടിയായി എണ്ണമറ്റ ഇരട്ടികളായി നിങ്ങൾക്ക് ഞാൻ അത് തിരികെ തരും. നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് കടം തരാനുണ്ടോ? അല്ലാഹു പറയാണ് വല്ലാഹു യഖ്ബിളു വയബ്സുത്, അള്ളാഹുവാണ് പിടിച്ചുവെക്കുന്നവൻ, അവനാണ് വിശാലമാക്കി തരുന്നവൻ. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരല്ലയോ? വല്ലാഹു യഖ്ബിളു വയബ്സുത്, നിങ്ങളുടെ കൈകളിൽ കുറച്ച് നൽകുന്നതും അള്ളാഹുവാണ്, ചിലരുടെ കൈകളിൽ ഒരുപാട് കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായാൽ അത് അവൻ്റെ കഴിവാണെന്ന് മാത്രം ധരിക്കല്ലേ. അള്ളാഹു ബാസിത്താണ്, ആ ബസ്തിൻ്റെ വിശേഷണം അള്ളാഹു അവൻ്റെ ദാസനിൽ നടപ്പാക്കുന്നു, അവൻ്റെ വഴികളെല്ലാം അള്ളാഹു തുറന്നു കൊടുക്കുന്നു. ചില ആളുകൾ എത്രയോ വിദ്യാഭ്യാസമുള്ളവര്, എക്സ്പീരിയൻസ് ഉള്ളവര് ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് പൊളിഞ്ഞു പോകുന്നു, ചില കച്ചവടങ്ങൾ തകർന്നു പോകുന്നു, അവൻ്റെ സമയം മോശമാണെന്ന് നമ്മൾ പറയും. പക്ഷേ അവന് യുക്തിയില്ലാത്തത് കൊണ്ടല്ല, അധ്വാനമില്ലാത്തത് കൊണ്ടല്ല, രാപ്പകൽ ഉറക്കൊഴിക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഖബ്ല് എന്ന വിശേഷണം അള്ളാഹു ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വല്ലാഹു യഖ്ബിളു വയബ്സുത്, നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരുത്തുന്നതും സങ്കുചിതത്വം നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വിശാലത നൽകുന്നതും ഈ ഭൂമിലോകത്തെ ജീവിതം അള്ളാഹു പരീക്ഷണമാണെന്ന് പറഞ്ഞ ആ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി. ആരുടെയും കഴിവല്ല അത്, ആരുടെയും സാമർഥ്യം മാത്രമല്ല അത്, എന്നാൽ ആരുടെയും കഴിവ് കേടുമല്ല അത്. ഇത് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ്.
അല്ലാഹു യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യുഅ്മിനൂൻ. എത്ര അത്ഭുതമാണ് ലോകത്തിൻ്റെ അവസ്ഥ! എത്ര ആളുകൾക്കാണ് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത്? കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ലഞ്ചും കഴിച്ച്, ഡിന്നറും കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ് കോടിക്കണക്കിന് ആളുകൾ. ഇവർക്കാരാണ് ഭക്ഷണം കൊടുത്തത്? എല്ലാവരുടെയും വിശപ്പടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ഈ നേരം വരെ ഭക്ഷണം കിട്ടാത്ത ആളുകളില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചത് കാരണം ലഭിക്കാതെ പോവുക എന്നല്ലാതെ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം മൂലം പട്ടിണി ലോകത്തുണ്ടാവില്ല. കാരണം അള്ളാഹുവാണ് ഭക്ഷണം ഏറ്റെടുത്തത്, അള്ളാഹു റിസ്ക് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര കോടികൾക്കാണ് അള്ളാഹു ഭക്ഷണം കൊടുത്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം, അല്ലാഹു യബ്സുതു റിസ്ഖ ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് ഓശാരമായി അല്ലാഹു വിസ്തരിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് കൊടുക്കുന്നുണ്ട്, കയ്യും കണക്കുമില്ലാതെ. മിൻ ഇബാദി, അല്ലാഹുവിൻ്റെ ദാസന്മാരിൽ ചില ആളുകൾക്ക് അല്ലാഹു പരത്തി വിശാലമാക്കി കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നുണ്ട്. ബസ്വത യബ്സുത്, അല്ലാഹു ബാസിതാണ്. വയഖ്ദിർ, ചില ആളുകൾക്ക് അല്ലാഹു അത് ചുരുക്കി കൊടുക്കുന്നു. വയഖ്ദിറു ലഹ് ഇന്ന ഫീ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ്. ആർക്കൊരു ഫിൽസ് ഏറെ വരുന്നുണ്ട്, ആർക്കൊരു ഫിൽസ് കുറഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയറുകളിലോ കണക്ക് പുസ്തകത്തിലോ എഴുതപ്പെടാത്തതുപോലും അല്ലാഹുവിൻ്റെ കണക്കിലുണ്ട്. ബികുല്ലി ഷൈഇൻ അലീം, ഈച്ച് ആൻഡ് എവ്രിഥിങ് ഈസ് റെക്കോർഡഡ് വിത്ത് അല്ലാഹ്, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ആർക്ക് കുറവ് വരുന്നുണ്ട്, എവിടെ കൂടുതൽ വരുന്നുണ്ട്, ഇത് അള്ളാഹുവിനറിയാം. അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഭക്ഷണത്തിലും സമ്പാദ്യത്തിലും വിശാലത കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. വയഖ്ദിർ, ചില ആളുകൾക്ക് അള്ളാഹു ചുരുക്കി കൊടുക്കുന്നു, ചില ആളുകൾക്ക് തകർച്ചയാണ്, ചില ആളുകൾക്ക് സങ്കുചിതമാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസമാണ്. ഇതെല്ലാം നടത്തുമ്പോഴും അല്ലാഹു ബഖീലായതുകൊണ്ടല്ല, അല്ലാഹു ധൂർത്ത് ചെയ്യുകയുമല്ല. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യുഅ്മിനൂൻ, പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം സർവേശ്വരനായ സർവജ്ഞനായ ഒരുത്തൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക്, പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതും റാൻഡം പ്രോസസ്സുകളല്ലെന്നും ആക്സിഡൻ്റൽ അല്ലെന്നും എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ അള്ളാഹുവെന്ന അസീസായ ഹക്കീമായ സർവജ്ഞനായൊരു സൃഷ്ടാവിൻ്റെ നിയന്ത്രണമാണ് പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും മനുഷ്യ ജീവിതത്തിലെ ഈ രണ്ടവസ്ഥകളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്. എന്തേ അവിടെ ഒരാൾക്ക് അല്ലാഹു കയ്യും കണക്കുമില്ലാതെ കൊടുത്തത്? എന്തേ അതേപോലെ അധ്വാനിച്ചവരെ? നമ്മൾ പറയാറില്ലേ, 1970s ലാഞ്ചുകളിൽ വന്ന കഷ്ടപ്പെട്ട ആളുകൾ അവർ രക്ഷപ്പെട്ടു. ആ വന്നവർ രക്ഷപ്പെട്ടവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. ആരെയാ രക്ഷപ്പെടുത്തിയത്, ആരെയാ കഷ്ടപ്പെടുത്തിയത്? ഇത് രണ്ടും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അൽ ഖാബിദുൽ ബാസിത്, ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അള്ളാഹുവിനറിയാം. അവർക്ക് എന്താണോ ഖൈർ, ആ ഖൈർ അള്ളാഹു കൊടുത്തു. ചിലർക്ക് അത് പിടിച്ചു വെക്കലായിരിക്കും ഖൈർ, ചിലർക്ക് കുറച്ചു നൽകലായിരിക്കും ഖൈർ, ചിലർക്ക് വാരിക്കോരി കൊടുക്കലായിരിക്കും ഖൈർ. അള്ളാഹു അത് ചെയ്തവനാണ്. അൽ ഖാബിദുൽ ബാസിത്, അള്ളാഹു ഖാബിലാണ്, ബാസിത്താണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മ പറയുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഖാബിലാണ് എന്ന് മാത്രം പറയരുതെന്ന്. ഖബല എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നാണ്, ചുരുക്കുന്നവൻ, സങ്കുചിതമാക്കുന്നവൻ. അള്ളാഹു അങ്ങനെ മാത്രമല്ലല്ലോ, അവൻ തന്നെയല്ലേ വിശാലമാക്കി തരുന്നതും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മ പറയുമ്പോൾ അൽ ഖാബിൽ അൽ ബാസിത്, അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്. അൽ മാനിഉ ദാർ, അള്ളാഹു അവനിൽ നിന്നാണ് ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, അള്ളാഹു തന്നെയാണ് ഉപകാരങ്ങൾ ചെയ്യുന്നത്. രണ്ടും ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒന്നു മാത്രമല്ല,
എന്തുകൊണ്ട്? അല്ലാഹു പിടിച്ചു വെക്കുന്നു വിശാലമാക്കി തരാൻ, അല്ലാഹു സുബ്ഹാനഹു വതാല തടഞ്ഞു വെക്കുന്നു നമുക്ക് നൽകാൻ. അപ്പോഴാണ് മാനിഉം ദാറുമാകുന്നത്, അപ്പോഴാണ് ഖാബിലും ബാസിത്തുമാകുന്നത്. അല്ലാഹു പിടിച്ചു വെക്കുമ്പോഴല്ലേ ആ വിശാലത മനസ്സിലാകുന്നുള്ളൂ. അല്ലാഹു തആല തടഞ്ഞു വെക്കുമ്പോഴല്ലേ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ അനുഗ്രഹങ്ങളുടെ കുത്തൊഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനാണ് അല്ലാഹു ഇത് ചെയ്യുന്നത്. വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹു വിശാലമാക്കി തരുന്നത് അല്ലാഹു നൽകുന്ന ഇക്രാമാണ്, അല്ലാഹു നൽകുന്ന ബഹുമാനമാണ്. അല്ലാഹു പിടിച്ചു വെക്കുന്നത് പിശുക്ക് കാണിക്കുകയല്ല, അല്ലാഹു ഒരു ഹിക്മത്ത്, അല്ലാഹുവിൻ്റെ ഒരു തന്ത്രം, ഒരു യുക്തി അതിലുണ്ട്. ആ യുക്തിയാണ് അല്ലാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? സൂറത്തു ശൂറയിലേക്ക് വരാം. وَلَوْ بَسَطَ اللَّهُ الرِّزْقَ بَسَطَ اللَّهُ الرِّزْقَ لِعِبَادِهِ لَبَغَوْا فِي الْأَرْضِ وَلَكِن يُنَزِّلُ بِقَدَرٍ مَّا يَشَاءُ إِنَّهُ بِعِبَادِهِ خَبِيرٌ بَصِيرٌ. الله تعالى പറയാണ്, وَلَوْ بَسَطَ اللَّهُ الرِّزْقَ لِعِبَادِهِ, അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് അള്ളാഹു ഭക്ഷണം അങ്ങ് വിശാലമാക്കി കൊടുക്കുകയായിരുന്നുവെങ്കിൽ. തിന്നുന്നതിന് മാത്രമല്ല റിസ്ക് എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും റിസ്ക്കാണ്, എല്ലാം റിസ്ക്കാണ്. നമ്മളൊരു ഇൽമിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇൽമ് പോലും റിസ്ക്കാണെന്നാണ്. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദി, പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യമായ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം, വെള്ളം, വായു, സമ്പാദ്യം, പൈസ, ഇതിനെ സംബന്ധിച്ചാണ് റിസ്ഖ് എന്ന് മൊത്തത്തിൽ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അർത്ഥം അതാണ്. അത് തന്നെ ഇരിക്കട്ടെ. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അള്ളാഹു മനുഷ്യർക്കെങ്ങാനും കയ്യും കണക്കുമില്ലാതെ കൊടുക്കുകയായിരുന്നുവെങ്കിൽ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുക, ഒരു മാസം വീട് വെക്കാൻ കഴിയുമായിരിക്കുക എന്ന് സങ്കല്പിച്ച് നോക്കുക. അത് ഖഫ്തീരിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും വലിയ കമ്പനി ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, ഒരു മാസത്തെ ശമ്പളം മതി ഒരു വീട് വെക്കാൻ എന്ന് വിചാരിക്കുക. വീട് വെച്ചു, അടുത്ത മാസത്തെ പകുതി കൊണ്ട് ആൾക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി ബാക്കിയുമാണ് നടക്കുന്ന മുഴുവനും ദുൽമായിരിക്കുന്ന. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദി, പക്ഷെ ഒരു ആയുസ്സിൻ്റെ അധ്വാനമാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സ്വപ്നങ്ങൾ പൂർത്തിയാവാൻ എടുക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, ചില ആളുകൾ അതിൽ വിവേചനമാണ്, അതല്ലെങ്കിൽ വ്യത്യസ്തമാണ്. പക്ഷേ മൊത്തത്തിൽ അല്ലാഹു തആലയെങ്ങാനും അവൻ്റെ അടിമകൾക്ക് ഭക്ഷണത്തിൽ, അവരുടെ സമ്പാദ്യത്തിൽ വിശാലത ചെയ്തു കൊടുക്കുകയായിരുന്നുവെങ്കിൽ, അല്ല പറയാണ്, നമ്മൾ പറയല്ല. അല്ലാഹു എന്താ പറയുന്നത്? ലബഗൌ ഫിൽ അർള്, അവർ ഭൂമിയിൽ അതിക്രമങ്ങൾ ചെയ്യും, അവർ ഭൂമിയെ നശിപ്പിക്കും, ഈ പ്രപഞ്ചത്തെ അവർ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നില്ല. സ്വർണ്ണഖനികളുണ്ട്, സ്വർണം എവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുമെന്നും ഇന്നറിയാം. പക്ഷേ മുമ്പും ഒരു കണക്ക് വെച്ചാൽ സ്വർണം കുഴിച്ചെടുക്കുന്നത് ഇന്നും അങ്ങനെയാണ്. ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന പോലെ സ്വർണം കുഴിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭ്യതയില്ല എന്നത് അല്ലാഹു ചെയ്തൊരു ഹിക്മത്താണെന്ന് മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് മുമ്പ് ചർച്ചയും ചെയ്തിട്ടുണ്ട്. എത്ര വലിയ അത്ഭുതമാണ് അല്ലാഹു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഓരോരുത്തരുടെ കൈകളിലും ഇരുമ്പ് വാങ്ങിക്കാൻ പറ്റുന്ന പോലെ സ്വർണ്ണക്കട്ടകളാണ് കൈകളിൽ ഉണ്ടായി. അവർ സന്തുഷ്ടരായി മാറുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഈ വീണുകൊണ്ടിരിക്കുന്നത്. നോക്കണം, ചില സ്ഥലങ്ങളിൽ 80 ഉം 110 ഉം മില്ലി ലിറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ വെള്ളം, ചിലയിടത്ത് 1.5, രണ്ടും മഴ തന്നെയാണ്. പക്ഷേ ഒരിടത്ത് 1 മില്ലിമീറ്ററേ ഉള്ളൂ, ഒറ്റയിടത്ത് 80ഉം 100ഉം 180ഉം കാണിക്കുന്നു. ഇതിൻ്റെ അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെ അവനാണതിനെ പരത്തിത്തരുന്നത്, അവനാണ് മേഘത്തിൻ്റെ മേഘപടലങ്ങളെ അവനാണ് പരത്തിത്തരുന്നത്, മഴ പെയ്യേണ്ട അളവ് നിശ്ചയിക്കുന്നതും അല്ലാഹുവാണ്. ചിലയിടത്ത് കുറച്ച് പെയ്യുന്നു, ചിലയിടത്ത് കൂടുതൽ പെയ്യുന്നു. പക്ഷേ അത് രണ്ടും ഒരു ഹിക്മത്തിനാണ്. നമുക്കൊക്കെ ചിന്തിച്ചാലറിയാം, ഒരുപക്ഷെ കേരളത്തിലോ ചിറാപുഞ്ചിയിലോ പെയ്യുന്ന മഴ ഗൾഫ് നാടുകളിൽ പെയ്തു കഴിഞ്ഞാൽ ജനജീവിതം സ്തംഭിച്ചു പോകും. അല്ലാഹു യുനസ്സിലു ബിഖദരി മാ യശാ, അവനുദ്ദേശിക്കുന്ന ഒരളവിലാണ് അല്ലാഹു കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് മഴ പെയ്യുന്നിടത്തും അല്ലാഹു ഖാബിലാണ്, അല്ലാഹു ബാസിതാണ്. പിന്നെ റൂഹ്
ശരീരത്തിൽ നിന്ന് പിടിക്കുന്നത് ഒരു ഖബലാണ്. അള്ളാഹു ആ റൂഹ് പിടിക്കുന്നതോടുകൂടെ മനുഷ്യന് മരണം സംഭവിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക് മുഴുവനും അള്ളാഹുവേ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. ഓരോ രാത്രിയിലെ ഉറക്കത്തിലും അള്ളാഹു നമ്മളെ ഖബൽ ചെയ്യുന്നുണ്ട്. ഓരോ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോഴും അള്ളാഹു ബസ്തു ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ ഖാബിലു ബാസുത് എന്ന വിശേഷണം അള്ളാഹു നമ്മുടെ നഫ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹു റൂഹിനെ പിടിക്കുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനുദ്ദേശിക്കുന്നവരുടെ റൂഹിനെ ഉറങ്ങുന്ന സമയത്ത് പിടിച്ചു വെച്ച റൂഹിനെ അള്ളാഹു തിരിച്ചു പറഞ്ഞേക്കുകയാണെങ്കിൽ അതാണ് ബസ്തു. അപ്പോൾ അവർ ജീവിച്ച് എഴുന്നേൽക്കുന്നു. ആ പിടിച്ചു വെച്ചതിനെങ്ങാനും അള്ളാഹു തിരിച്ചുവിടാതെ വെച്ചാൽ നമ്മൾ പറയും ഉറക്കത്തിൽ ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന്. ഉറക്കത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന ഖാബിലാണ് അള്ളാഹു. ഉണരുന്ന നേരത്ത് ആ റൂഹിനെ തിരിച്ചുവിടുമ്പോൾ അള്ളാഹു ബാസിത്താണ്. അങ്ങനെ അള്ളാഹു പിടിച്ചു വെക്കുന്നവനും തിരിച്ചു കൊടുക്കുന്നവനുമാണ്. ഈ അർത്ഥത്തിലും അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നടക്കുകയാണ്. അതിനൊക്കെയാണ് അള്ളാഹു ഈ ഇസ്മിലൂടെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. നമ്മൾ രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുന്നു, അല്ലെ പകൽ ഒരു റെസ്റ്റ് എടുത്തിട്ട് അലാറം വെച്ച് എഴുന്നേൽക്കുന്നു. ആ എഴുന്നേൽക്കുന്ന നേരം ഉറങ്ങുന്നവൻ്റെ റൂഹിനെ അള്ളാഹു പിടിക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഉണരുന്ന നേരത്ത് ഒരു ഇറാദത്തിന് അള്ളാഹു നമുക്ക് അവസരം നൽകുന്നുണ്ട്. ആ ഇറാദത്ത് നടക്കുമ്പോൾ എഴുന്നേൽക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴേക്കും ആ റൂഹിനെ അള്ളാഹു തന്നെങ്കിലേ, അതൊക്കെ എത്ര മൈക്രോ സെക്കൻഡുകൾക്കിടയിലാണ് നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇറാദത്ത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് മനുഷ്യൻ ഉദ്ദേശിക്കുക. നമുക്ക് എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും നമ്മൾ എന്തെല്ലാം ബ്രെയിൻ കമാൻഡ് കൊടുക്കുന്നു. നമ്മുടെ കൈകാലുകൾക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നല്ലേ. കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നു. എന്താ അതിൻ്റെ സ്വിച്ച്? ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മളൊന്ന് ഒരുങ്ങുക, മനസ്സുകൊണ്ട് ഇറാദത്ത് ചെയ്യുക, ഇൻറ്റൻഷൻ. അള്ളാഹു യഫ്അലു മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുഴുവൻ അള്ളാഹു ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന പലതും ഇറാദത്ത് മാത്രമാണ് അതിൻ്റെ സ്വിച്ച് അല്ലേ. മലമൂത്ര വിസർജനം മനുഷ്യന് ആവശ്യമുള്ളൊരു സംഗതിയാണ്. ആ ദ്വാരങ്ങൾ മുഴുവനും അടഞ്ഞുകിടക്കുന്ന ദ്വാരങ്ങളെ തുറക്കാനുള്ള താക്കോൽ എന്താ? നമ്മുടെ കൽബിൽ വരുന്നൊരു ചിന്തയാണ്, ഇറാദത്താണ്. സ്ലൈഡിങ് ഡോറുകൾ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. ഓ, ക്യാമറ വെച്ചിട്ട് മനുഷ്യൻ്റെ സിഗ്നൽ എടുത്തിട്ട് ഓപ്പൺ ആവുന്നു, അടഞ്ഞു പോകുന്നു. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ചില ഡോറുകൾ തുറക്കുന്നത് പോലും നമ്മുടെ കൽബിൽ അള്ളാഹു വെച്ച ഇറാദത്തുകളാണ്. ഇത് നമുക്ക് സാധ്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇറാദത്ത് എത്ര വലുതാണ്. യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അള്ളാഹു ചെയ്യാൻ കഴിയും എന്ന് അള്ളാഹു പറയുമ്പോൾ എന്താ അത് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം? നമ്മൾ ചെയ്യുന്നില്ലേ പല കാര്യങ്ങളും നമ്മുടെ ഈ ദുർബലമായ ശരീരം കൊണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നടക്കുന്നില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കുന്നില്ലേ? കിടക്കുന്നില്ലേ? ഓടുന്നില്ലേ? യബ്സുത്തു ലിമൻ യശ, അള്ളാഹു ആ റൂഹെങ്ങാനും തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ മയ്യിത്താണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ മനുഷ്യന് ഖാബിലാണ്. ഉണരുന്ന മനുഷ്യൻ ഉണരുമ്പോൾ അയാൾക്ക് ഉണരാൻ കഴിയുന്നത് അള്ളാഹു ബാസിത്താണ് എന്ന് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. മറ്റൊന്ന്, രാവും പകലും വരുന്നത് ثم قبضناه إلينا قبضا يسيرا. നിഴലുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്താണ് മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ വലിയൊരു സയൻസ് പ്രതിപാദിച്ചിട്ടുണ്ട്. നിഴൽ വലിയൊരു അത്ഭുതമാണ്. വെളിച്ചമുള്ളിടത്തെ നിഴലുണ്ടാവുള്ളുന്ന വെളിച്ചവും ഇരുട്ടും കൂടിച്ചേരുന്ന സാധനമാണ് നിഴൽ. അത് വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. വെളിച്ചമില്ലെങ്കിൽ നിഴലില്ല, നിഴൽ കാണണമെങ്കിൽ വെളിച്ചം വേണം. എന്നാൽ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ അത് സാധ്യവുമല്ല. വെളിച്ചവും ഇരുട്ടും കൂടിച്ചേരുന്നിടത്ത് കാണുന്നൊരു പ്രതിഭാസം. സൂര്യൻ്റെ നിഴലിനെ അള്ളാഹു തആല സ്ട്രെച്ച് ചെയ്യുന്നു വൈകുന്നേര സമയങ്ങളിൽ. നട്ടുച്ച നേരത്തെ മെറിഡിയനിലേക്ക് വരുമ്പോൾ അത് ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നിടത്താണ് ثم قبضناه إلينا قبضا يسيرا. പിന്നെ നാം ആ നിഴലിനെ നമ്മിലേക്ക് പിടിച്ചു വലിച്ചു വെക്കുന്നു, കബളു ചെയ്യുന്നു. രാവിനെ ഇപ്പം ഇരുട്ട് വന്നല്ലേ, ഇപ്പം നമുക്ക് രാത്രിയാണ്, ഇവിടെ മഗരിബ് കഴിഞ്ഞു.
ഇഷായിലേക്ക് കടക്കാൻ പോവാണ്. ഈ സമയത്ത് എവിടെ പോയി? ഇപ്പൊ പകലെവിടെ പോയി? കാണുന്നില്ല. പകലിനെ അള്ളാഹു അങ്ങോട്ട് വലിച്ചെടുത്തു എന്ന് പറയാം. ആലങ്കാരിക പ്രയോഗം, ശാസ്ത്രമല്ല. ഖുർആൻ അത് ശാസ്ത്രീയമായി പലയിടത്തും വിശദീകരിച്ചു. ഭൂമിയുടെ കറക്കവും ഭൂമിയുടെ രൂപവും ഭൂമിയുടെ സംവിധാനവും ആ രീതിയിൽ അള്ളാഹു ആക്കിയതിൻ്റെ പേരിൽ നമുക്ക് ഇരുട്ടും രാവും പകലും വെളിച്ചവും അനുഭവിക്കാൻ കഴിയുന്നു. പക്ഷേ അള്ളാഹു ഒരു പ്രയോഗം നടത്താൻ ആ ഇരുട്ടിനെ നാം നമ്മിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ അവിടെ പ്രകാശം വരുന്നു. പ്രകാശത്തെ അള്ളാഹു വലിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇരുട്ട് വരുന്നു. ഇരുട്ടെന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആബ്സെൻസ്. ഇരുട്ടെന്നത് ഒരു ആബ്സെൻസ് അല്ല, അതൊരു സബ്സ്റ്റൻസ് ആണ് എന്ന ഏറ്റവും വലിയൊരു നാം നമ്മിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ അവിടെ പ്രകാശം വരുന്നു. പ്രകാശത്തെ അള്ളാഹു വലിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇരുട്ട് വരുന്നു. ഇരുട്ടെന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആബ്സെൻസ്. ഇരുട്ടെന്നത് ഒരു ആബ്സെൻസ് അല്ല, അതൊരു സബ്സ്റ്റൻസ് ആണ് എന്ന ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഒരു വസ്തുവിൻ്റെ അഭാവമല്ല ഇരുട്ട് എന്നത്, ഇരുട്ട് എന്നൊരു സംഗതി ഉണ്ട് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ. ثم قبضناه الينا قبضا يسيرا. അതുകൊണ്ട് ഇരുട്ട് വരുന്നിടത്ത് മനുഷ്യൻ നമ്മുടെ ചിന്തകൾ ഒരു സങ്കോചം വരും ഇല്ലേ? മഗ്രിബ് ആകുമ്പോൾ ഒരു ചെറിയൊരു പേടി അങ്ങനെ തോന്നാറില്ലേ? മഗ്രിബ് ആകുമ്പോൾ ഒരു ഇരുട്ട് അനുഭവിക്കുമ്പോൾ നാട്ടിൽ ചെന്നാൽ ശരിക്കും മനസ്സിലാവും. ഇവിടെ നമ്മൾ വെളിച്ചത്തിൻ്റെ ഇടയിൽ അറിയുന്നില്ല, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അറിയുന്നില്ല. ഇരുട്ട് പോയി, വെളിച്ചം പോയി ഇരുട്ടാവുന്നത്. പക്ഷേ ഇരുട്ട് ഒരു തരത്തിലുള്ള ചെറിയൊരു സങ്കോചമാണ്. രാത്രിയൊക്കെ വേദനിച്ച് കഴിയുന്ന രോഗികൾ എപ്പോഴാണാവോ നേരം പുലരുക. നേരം വെളുത്താൽ സമാധാനമായിരുന്നു. വെളിച്ചം കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. വെളിച്ചം കിട്ടുമ്പോഴുള്ള ഒരു മനസ്സിൻ്റെ ഒരു വിശാലതയുണ്ട്. അവിടെ ഒരു വസ്തു നടക്കുകയാണ്. ആ വെളിച്ചം അള്ളാഹു നൽകുന്നതോടുകൂടെ ഹൃദയങ്ങൾക്ക് വിശാലത വരുന്നു. വേദനകളും പ്രയാസങ്ങൾക്കും ഒരു ചെറിയൊരു ആശ്വാസമുണ്ടാകുന്നു. ഇരുട്ട്, ഖനീഭവിച്ച ഇരുട്ട് ഒരുതരം സങ്കുചിതത്വമാണ്, അതൊരു കബളാണ്. വെളിച്ചം ഒരു ബസ്താണ്, ഒരു വിശാലതയാണ്. അൽ ഖാബിദുൽ ബാസിത്, ഇരുട്ട് കൊണ്ടുവരുന്നവനായ അള്ളാഹു ഖാബിലാൻ, പ്രഭാതം കൊണ്ടുവരുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ബാസിതാണ്. ഇങ്ങനെ രാവിലും പകലിലുമായി അള്ളാഹു ഖാബിലാൻ, അള്ളാഹു ബാസിതാൻ. സുബ്ഹാന ജല്ല ജലാലു. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽഅർദ് ജമീഅൻ ഖബ്ലതുഹ യൗമൽ ഖിയാമ والسماوات مطويات بيمينه سبحانه وتعالى عما يشركون سورة الزمر وما قدر الله حق قدره അവരാരും അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലല്ലോ. وما قدر الله حق قدره അല്ലാഹുവിനെ വെച്ച് നിങ്ങൾ കളിയാക്കിയല്ലേ? നിങ്ങൾ അള്ളാഹുവിനെ വെച്ച് പുച്ഛിച്ച് തള്ളിയല്ലേ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 100,000 ഫിലോസഫി വേണമല്ലേ? ഒരു ചെറിയ കൊച്ചു കുഞ്ഞിന് മനസ്സിലാവുന്ന അബ്സതുൽ ഹഖായഖ്, ലോകത്തുള്ള വാസ്തവങ്ങളിൽ ഏറ്റവും പ്രകടമായ പ്രത്യക്ഷമായ വാസ്തവം, പടച്ച തമ്പുരാൻ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണം എന്നത് ഇത്രയും വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ്. തലക്ക് വെളിവില്ലാത്തവർക്ക് ഈ ഒരു വ്യക്തമായതിനെ സമർത്ഥിക്കണമെങ്കിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും തിരിയില്ല, അപ്പോഴും അവർ സ്കെപ്റ്റിക്കാണ്. ഈ ഒരു സ്റ്റേജ് ഇവിടെ നമ്മൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഇവിടെ താനേ ഉണ്ടായി പൊങ്ങിയതാണെന്ന് നമ്മളാരും വിശ്വസിക്കൂല. ഇതിവിടെ കൊണ്ടുവച്ച ഒരാളുണ്ട്, ഇതിനെ കാർപ്പൻട്രി ചെയ്ത ആളുണ്ട്, ഇതിന് വുഡ് കളക്ട് ചെയ്ത ആളുണ്ട്. ആ ഇതൊരുപാട് വർക്കുകൾ, ഇതിന് ഡിസൈൻ ചെയ്യണം, ഇതൊക്കെ ചെയ്തെടുത്ത് നിന്നാണ് ഒരു 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 മൂവർ ഇതിൻ്റെ പിന്നിൽ വേണമെന്ന് മനസ്സിലാക്കാൻ എന്താ അത്ര പ്രയാസം? ആ ഏറ്റവും ഇത് ഇന്ന് ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ തിരിയാത്ത ഒരാൾക്ക് എത്ര ഫിലോസഫി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? നേരം വെളുത്തിട്ട് ഇത് പകലാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാൻ കഴിയാത്ത ഒരാൾക്ക് എത്രയായിരം ഫിലോസഫിയും ചിന്തകന്മാരെയും വെച്ച് കൊടുക്കേണ്ടി വരും, അവർക്ക് തിരിയോ? അതുകൊണ്ട് അള്ളാഹു പ്രപഞ്ചത്തിന് അനിവാര്യമാണ് എന്ന ആശയം സങ്കീർണമായതുകൊണ്ടല്ല, ആ വ്യക്തമായ ആശയം മനസ്സിലാക്കാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള ബ്രെയിൻ അതിന് തകരാറ് സംഭവിച്ചു പോയിട്ടുണ്ട്. അത്രയാണ്, ബ്രെയിനിന് തിരിയാത്ത സംഗതിയല്ല. അതുകൊണ്ടാണ് അഫില്ലാഹി ശക്കുൻ അള്ളാഹു ചോദിച്ചത്, അള്ളാഹിനെ പറ്റി സംശയമോ? നിങ്ങൾ വേറെന്തെങ്കിലും പറഞ്ഞൂടെ? പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണോ എന്ന് സംശയിക്കുകയോ? അഫില്ലാഹി ശക്കുൻ ഫാതിരിസ് സമാവാതി വൽ അർദ്,
ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് വരുന്ന പടച്ച തമ്പുരാൻ നിങ്ങൾ എന്ത് പേരും വെച്ച് വിളിച്ചോ, പക്ഷെ ഒരു സൃഷ്ടാവ്, ഒരു ക്രിയേറ്റർ, ഒരു ജനറേറ്റർ, ഒരു മൂവർ, ഒരു ഡിസൈനർ, ഒരു മാനുഫാക്ചറർ, ഇങ്ങനെ ഒരാൾ വേണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. ഇന്ന് അതൊക്കെയാണ് ഭയങ്കര ചർച്ച, പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടോ ഇല്ലേ. സുബ്ഹാനഹു അഫില്ലാഹി ശക്കുൻ, അള്ളാഹു ചോദിച്ച ഒറ്റ ചോദ്യത, ഇതിലൊക്കെ സംശയം. കുട്ടികൾ പറയുന്ന കളിയല്ലേ ഇത്, അഫില്ലാഹി ശക്കുൻ. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല, പക്ഷേ ആ റബ്ബിൻ്റെ വിശേഷണങ്ങളും അസ്മാവുകളും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിമാർ വേണം, അമ്പിയാ വേണം. ആ റബ്ബിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ റിസാലത്ത് വേണം, ശരീഅത്ത് വേണം. അതാണ് അമ്പിയാക്കന്മാർ ചെയ്ത്, അതാണ് ഇസ്ലാം, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തെ സൃഷ്ടാവുണ്ടോ ഇതൊക്കെ ഉണ്ടോ ചർച്ച ചെയ്യേണ്ട കാര്യം? അഫില്ലാഹി ശക്കുൻ. അള്ളാഹു പറയുന്നു നോക്കൂ, സൂറത്ത് സുമർ, അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ അവരാരും ഗൗനിച്ചില്ലല്ലോ, അള്ളാഹുവിനെ കൊടുക്കേണ്ട ബഹുമാനം അവർ കൊടുത്തില്ലല്ലോ. അവർ പറഞ്ഞു ഫാലസി, ഫാലസി ഓഫ് ക്രിയേറ്റർ. അസ്തഗ്ഫിറുല്ലാഹ്. ഭയങ്കര ഫിലോസഫേഴ്സായി പറയുന്നത്, വലിയ വലിയ ചിന്തകന്മാരായി പറയുന്നത്, പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണോ വേണ്ടയോ, ഒന്നുമില്ലാതെ ഒറ്റക്ക് പ്രപഞ്ചം ഉണ്ടാകാൻ പറ്റുമോ? ഒരു സൃഷ്ടാവിന് ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ പിന്നെ സൃഷ്ടിക്കും ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുമല്ലോ, അതിനെന്താ കുഴപ്പം? ഇതൊക്കെയാണ് ചർച്ച. ഉമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു ഈ ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചതാണ് ഭൂമിയെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റാൻഡം സംഗതി, ഇതൊരു റാൻഡം പ്ലാനറ്റ് അല്ല, അള്ളാഹു ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ് ഭൂമി. വൽ അർള വളഅഹാ ലിൽ അനാം, ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സൃഷ്ടിച്ചത് തന്നെയാണ് ഭൂമിയെ. അതുകൊണ്ടാണ് വൽ അർള എന്ന് ആദ്യം പറയാൻ കാരണം. എന്നിട്ടാണ് വളഅഹാ ലിൽ അനാം, ജീവജാലങ്ങൾക്ക് അള്ള വെച്ചു കൊടുത്തു. ഭൂമി വെറുതെ പൊട്ടിത്തെറിയിലെ ഒരു പൊടിയല്ല, റാൻഡം സംഭവമല്ല, ഇത് അള്ളാഹു ഡിസൈൻ ചെയ്തതാണ്. ആ പൊട്ടിത്തെറി സത്യമാണെങ്കിൽ ആ പൊട്ടിത്തെറി അള്ളാഹു ഉണ്ടാക്കിയ പൊട്ടിത്തെറിയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ബിഗ് ബാങ് അല്ല, ബിഗ് ബാങ്ങിൻ്റെ സൃഷ്ടാവ് ആരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അള്ളാഹു ജല്ല ജലാലുവാണ്. ഞാൻ പേര് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോ? ഒരു പരമശക്തി എന്ന് നിങ്ങൾ വിളിച്ചോ? ഒരു മുസ്ലിമിനോട് സംസാരിക്കാൻ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും, ഒരു 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 പരമശക്തനായ ഒരാൾ അത് ചെയ്തു. ഇസ്ലാം പറയുന്നു ആ പരബ്രഹ്മത്തിൻ്റെ പേരാണ് അല്ലാഹ്, അൽ ഇലാഹ്. വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളെ നടക്കുമ്പോൾ ഭൂമിയെ അല്ലാഹു ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ കൈകളിൽ ചുരുട്ടപ്പെട്ടിരിക്കുകയാണ് ഭൂമി. ഖബ്ളതുഹു, അല്ലാഹു ഖാബിളാണ്. അള്ളാഹു ആകാശ ലോകങ്ങളെ ചുരുട്ടി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ കുദറത്ത് എന്നാണ് അതിന് അർത്ഥം കൊടുക്കേണ്ടത്. ആകാശ ലോകങ്ങൾ ചുരുട്ടിപ്പിടിച്ച പോലെയാണ്. സുബ്ഹാന, ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ലാത്തവനാണവൻ. മനുഷ്യരതൊക്കെ ഉണ്ട്, നമ്മൾ ദുർബലരാണ്, അജ്ഞരാണ്, അറിവില്ലായ്മയുണ്ട്, അഹങ്കാരമുണ്ട്, വിവരദോഷമുണ്ട്, അബദ്ധമുണ്ട്. ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കൂല. അതാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിനർത്ഥം എല്ലാ ന്യൂനത, മോശമായ വിശേഷണങ്ങളുണ്ട്, അതൊന്നും തൊട്ടുതീണ്ടാത്തവൻ. യാ അല്ലാഹ് അൻത സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. എന്താ ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ? മോശമായതൊന്നും, വിവരദോഷമോ അറിവില്ലായ്മയോ ശക്തിക്കുറവോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ യുക്തിരാഹിത്യമോ ഇതൊന്നുമേ അള്ളാഹുവെ നിന്നെ ബാധിക്കുന്നില്ലല്ലോ, നീ പരിശുദ്ധനാണ്. യു ആർ ട്രാൻസെൻഡ്സ്. എല്ലാ വിധത്തിലുള്ള ന്യൂനതകളുടെ ആട്രിബ്യൂട്ടുകളിൽ നിന്നും അള്ളാഹുവെ നീ ട്രാൻസെൻഡാണ്, നിനക്ക് പരിശുദ്ധിയുണ്ട്, നിന്നത് ബാധിക്കുന്നില്ല. വതആലാ, അള്ളാഹു ഉന്നതനാണ്. അല, ആലി, അലി എന്നൊക്കെ പറയില്ലേ, അലി, അലി എന്ന് പറഞ്ഞാൽ ഉന്നതൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അലി, നമ്മളത് അലി എന്നാക്കും, അലി അല്ലാതെ അലിയാണ്. അലി, അല, മാ അല, വർത്തഫ, ഉയർന്നതിനൊക്കെ അലി എന്ന് പറയും. തആല, അല്ലാഹു സ്വയം ഉയർച്ചയുള്ളവനാണ്. അതാണ് ഈ സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞതിനർത്ഥം.
നമ്മൾ വഅദുകളിൽ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു, അതൊരു വല്ലാത്ത റെസ്പോൺസ് ആയിരുന്നു അല്ലേ? വേദ പറയുന്ന പഴമക്കാരായ ഉസ്താദന്മാരൊക്കെ വേദ പറയുമ്പോൾ ഒരു ഖാലല്ലാഹു അസ്സ വജൽ ഖാൽ റസൂലുള്ളാഹിം, അതിൽ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. ആ പ്രായമുള്ള നമ്മുടെ ഉപ്പമാരോ വല്യപ്പമാരൊക്കെ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. അതൊരു പക്ഷേ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുത്തഅല്ലിം വേദ പറയാൻ പഠിക്കാൻ വരുന്ന മുത്തഅല്ലിം ഒരു ആയത്തോതി വെച്ചിട്ടൊരു ഖാലല്ലാഹു പറഞ്ഞാലും അതിനൊരു രസമുണ്ടൊരു മറുപടി. ഖാൽ റസൂലുള്ളാഹി എന്ന് പറയുന്നിടത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു മറുപടിയുണ്ട്. ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇൻഷാല്ലാ ബാങ്ക് കഴിഞ്ഞിട്ട് തുടരാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه المقام المحمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. سبحانه وتعالى الله ويني പരിശുദ്ധനാണ് وتعالى عما يشركون. നീ എന്ന ഒരേ ഒരു സൃഷ്ടാവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ശിർക്ക്, അത് അവർ പറയുന്ന വാദങ്ങളിൽ നിന്നെല്ലാം തആല നീ ഒരുപാട് മീതയാണ്, ഒരുപാട് ഉന്നതങ്ങളിലാണ്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ.
ഇവിടെ വൽ അർളു ജമീഅൻ ഖബ്ലതുഹു, ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ കരങ്ങളിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ. എന്താണ് ഖബ്ലത്ത്? ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും നമുക്കാവശ്യമായ സസ്റ്റനൻസ് ഇത് മുഴുവനും അള്ളാഹു സംവിധാനിച്ചു തരുന്നതാണ് ബസ്ത്. എന്നാൽ ഈ ഭൂമിയെ ജീവയോഗ്യമല്ലാത്ത വാസയോഗ്യമല്ലാത്ത വിധം അള്ളാഹു ഭൂമിയെ നശിപ്പിക്കുന്ന പ്രപഞ്ചത്തെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്ന ഖിയാമത്ത് നാൾ വരുമ്പോൾ യഖ്ബിളു ഖബ്ലതുഹു, ഭൂമി അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിനുള്ളിലാണ്. ആകാശ ലോകങ്ങളിൽ കിടക്കുന്ന മുഴുവൻ താരസമൂഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു ചുരുട്ടിപ്പിടിച്ച കടലാസ് പോലെ എല്ലാ താരസമൂഹങ്ങളും, അതിൽ ബ്ലാക്ക് ഹോളുകളുണ്ട്, നെബുലകളുണ്ട്, എല്ലാം അള്ളാഹു തആല ചുരുട്ടിപ്പിടിച്ച പോലെയാണ്. യൗമന തുവിസ്സമ, അതിൽ വലിയൊരു അത്ഭുതമുണ്ടെന്ന്, ഈ ചുരുട്ടി പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അത്ഭുതമുണ്ട്. അതായത് ഒരു ഒരു പേപ്പറിനെ, നേരെ നിൽക്കുന്ന ഒരു പേപ്പറിനാണ് നമ്മൾ ചുരുട്ടുക, അല്ലേ? ചുരുട്ടുക എന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിലേക്ക് ഇതിൻ്റെ എൻഡിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. എവിടെ നിന്നാണോ തുടങ്ങിയത്, ആ തുടങ്ങിയിടത്തേക്ക് അള്ളാഹു പ്രപഞ്ചത്തെ കൊണ്ടുവരുന്നതാണ്. പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ആരംഭിച്ചു, അതാണല്ലോ ബിഗ് ബാങ് എന്ന് പറയുന്നത്. അത് സത്യമാണെങ്കിൽ, നമ്മളത് ശരിയാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല, തിയറിയാണ്. അത് സത്യമാണെങ്കിൽ അള്ളാഹു പ്രപഞ്ചത്തെ ചുരുട്ടും എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ച് അനന്തമായ വികാസം പ്രപഞ്ചത്തെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ആ വികാസത്തിൻ്റെ കാരണമായ എനർജി എന്തോ അതിന് അള്ളാഹു പിടിച്ചു വെക്കുകയും പ്രപഞ്ചം വിൽ കം ബാക്ക് ഇൻ ടു ഷ്രിങ്കിങ്, അതിങ്ങ് ചുരുങ്ങി 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 ഒരു സിംഗുലാരിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വരും. അതിലേക്ക് സൂചിപ്പിക്കാനായി പേപ്പർ ചുരുട്ടുന്ന പോലെ ചുരുട്ടും എന്ന പ്രയോഗം അള്ളാഹു നടത്തുന്നത് എന്ന് അടിമീങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തെ ബാക്ക് ടു ദ ബിഗിനിങ് അള്ളാഹു കൊണ്ടുപോകും. അതിനാണ് ഈ ചുരുട്ട് എന്ന് പറയുന്നത്. എന്നല്ല, കടലാസ് ചുറ്റുന്ന കളിയല്ല അള്ളാഹു ഈ പറയുന്നത്. അത്ഭുതങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകളെ അതർഹിക്കുന്ന ആദരവിൽ നിങ്ങൾ കണ്ടുവോ? അള്ളാഹു ചോദിക്കുക, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം, അവനെ മനസ്സിലാക്കേണ്ട വിധം അവരാരും മനസ്സിലാക്കിയില്ലല്ലോ. അവർ പലതും മനസ്സിലാക്കി, ഒരുപാട് തിയറികളും ഒരുപാട് ഡോക്ടറേറ്റുകളും ഒരുപാട് PhDകളും ഒരുപാട് റിസർച്ചുകളും ഒക്കെ നടന്നു. അവരാര് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി? അവരിൽ ആര് ഈ പ്രപഞ്ചത്തിൻ്റെ കോസ് എന്താണ്, the uncreated cause of the world endanu ennu etra peru manasilakkiyathil aarana allahuna sambandhichu manasilakkiyathu umma qadarullah haqq qadri avaru kaliyaaki paranjille avaru parihasichille padachavan poi urangugayanennu paranjille padachavan olivilanennu paranjille endokka paranju yuktivadigal umma qadarullah haqq qadri idonnum allahu kelkunnillennu vicharikkirathu idonnum allahu ariyunnillennu vicharikkirathu naavu kondu shabdikkan kaliyadirunna oru bhroonamayirunna ninne allahu valarthikkondu vannu kunnayi nee oru balanayi yuvavayi ninde brain maturity vannu naavu kondu samsarikkan ninakku saadhyamayappo nee aadyam paranjathu ninne ee padachavan thanne illa ennalle. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. എത്ര വലിയ താക്കീതാണത്! മനുഷ്യൻ ആലോചിച്ച് നോക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത്, എന്താണ് ഈ വിളിച്ചു പറയുന്നത്, ആരുടെയൊക്കെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് എഴുതിവിടുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണ്ടാന്നാണോ ഇവർ ഈ പറയുന്നത്? ഖുർആൻ ചോദിക്കുകയാണ്, അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഇപ്പം ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു മാറ്റിത്തന്നു, ഇനി അള്ളാഹു ഇതിനെ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സ്വലാഹിയത്തുൽ ഹയാ, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളയും. ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഇല്ല, വെള്ളമില്ല, ടെമ്പറേച്ചർ മനുഷ്യനെ സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ആ രീതിയിൽ ഈ ഭൂമി അള്ളാഹു മാറ്റുന്നതാണ് ഖിയാമത്ത് നാൾ. അതിനെയാണ് അള്ളാഹു വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ അള്ളാഹു, ഭൂമിയെ ഒന്നാകെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു ഭൂമിയെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. വസമാവാതു മതുവിയാതും ബിയമീനി,
ആകാശലോകങ്ങളെ പ്രപഞ്ചഗോളങ്ങളെ അള്ളാഹു ചുരുട്ടിക്കളയുന്ന ഒരു ചുരുട്ടുന്ന കടലാസ് പോലെ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അള്ളാഹു ചെയ്യുന്നു. സുബ്ഹാനഹു വതആല ഇതെല്ലാം ചെയ്യുന്ന റബ്ബ് ഉന്നതനാണ്, അവന് ഒരു ന്യൂനതയുമില്ല, ഒരബദ്ധവും അള്ളാഹു ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നത് ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? എന്തിനാണ് നിങ്ങൾ ഒന്നിലേറെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത്? ഇതാണല്ലോ ഖുർആൻ ഇസ്ലാം ലോകത്ത് വെക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ചാലഞ്ച് ഇതാണ്. വളരെ യുക്തമായ ഒരാശയം. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം, അവൻ ഒരുവനാണ്. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു രാജ്യത്തിന് ഒരു കിങ്, രണ്ട് രാജാവ് വേണ്ട. ഇത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഏറ്റവും ലോജിക്കലായി, ഏറ്റവും റാഷണലായ ഒരു അഭിപ്രായം, ഏറ്റവും മനുഷ്യന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ആൻസർ ഈ പ്രപഞ്ചത്തിന് നൽകുന്ന ഇസ്ലാം. അതാണ് ഇസ്ലാം മുസ്ലിമീങ്ങളും പലർക്കും കണ്ടുപിടിക്കാതായി മാറുന്നത്. എന്താ അതിന് കാരണം? ഇത്രയും യുക്തമായൊരാശയം പൈശാചികമായ ചിന്തകളിലേക്കോ അബദ്ധധാരണകളിലേക്കോ മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുന്നിടത്തേക്കോ മനുഷ്യൻ സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാതിരുന്ന് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഹീസ് ദ അൺസീൻ, പടച്ചവനെ കാണണമെന്ന് നീ പറയാൻ നിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടാൻ മാത്രം അള്ളാഹു ചെറുതാണോ? മനുഷ്യൻ പറയാൻ എനിക്ക് പടച്ചവനെ കാണണം, ആ കാണണമെന്ന് ചോദിക്കുന്ന നിന്റെ മുമ്പിൽ വന്ന് കാണപ്പെടാൻ മാത്രം ചെറുതായി കാണണമെന്നാണോ നീ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിച്ചത്? അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കുമ്പോൾ ആ ചോദ്യം എത്ര അതപകേടുള്ള ചോദ്യമാണ്, എത്ര അച്ചടക്കരാഹിത്യമുള്ള ചോദ്യമാണത്. എനിക്ക് പടച്ചവനങ്ങ് കാണണം, അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ അങ്ങ് ചുരുക്കി കാണിക്കണമെന്നാണോ നീ പറയുന്നത്? വഹുവൽ അദീം, അവൻ്റെ അർശ് എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്ക്. അള്ളാഹുവിൻ്റെ കുർസി എന്താണെന്ന് മനസ്സിലാക്ക്. അർശും കുർസിയും ബോധ്യമായാൽ ഒരിക്കലും ഈ ചോദ്യം മനുഷ്യൻ ചോദിക്കൂല, എനിക്കവനെ കാണണമെന്ന്. കാരണം അർശ് എന്താണെന്ന് ആദ്യം മനസ്സിലാവണം, കുർസി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഈ രണ്ട് ഐബോളുകളുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ ചെറുതല്ല അള്ളാഹു ജല്ല ജലാലു എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ അത്ഭുതം അതാണ്. നമ്മളാണ് കണ്ണും ചിമ്മി ഒരു യുക്തിയും ഒരു റാഷനാലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഇതൊന്നും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതാണ് ശരീഅത്ത്, മനുഷ്യന് മനസ്സിലാവുന്നതാണ് സൃഷ്ടാവ്, മനുഷ്യന് മനസ്സിലാവുന്ന ആശയങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. അത് അള്ളാഹുവിൻ്റെ വചനമാണ്. ആ രീതിയിൽ ഖുർആൻ അപ്രോച്ച് ചെയ്ത് ആ രീതിയിൽ ഖുർആനെ മനസ്സിലാക്കിയാൽ മാഷാ അല്ലാഹ്, ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി മനുഷ്യന് കിട്ടാനുണ്ടോ ലോകത്ത്? അല്ലാഹു ഖാബിലാണ്. ഭൂമിയെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഭൂമിയിൽ സന്നിവേശിപ്പിച്ച് മനുഷ്യരെ, ജീവജാലങ്ങളെ, സസ്യങ്ങളെ, മത്സ്യങ്ങളെ, മറ്റു കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത കൊച്ചു കൊച്ചു ജീവജാലങ്ങളെ, ഇതിനെയെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജീവനുള്ളതിനെയും ചത്തുപോയതിനെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ജന്തുജാലങ്ങളിലും മനുഷ്യരിലും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന അതാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ച രീതി. ഇത് അള്ളാഹുവിൻ്റെ ബാസുത്ത് എന്ന വിശേഷണമാണ്. ഇനി അള്ളാഹു ഖിയാമത്ത് നാൾ വരുമ്പോൾ ഖാബിള്, ഭൂമിയെ അള്ളാഹു ചുരുക്കി വെക്കും, ഭൂമിയെ അള്ളാഹു പിടിച്ചു വെക്കും. അതായത് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ അള്ളാഹു കൊണ്ടുവരും. അതിനാൽ അള്ളാഹു ഖാബിലാണ്, ബാസിത്താണ് എന്ന് പറയുമ്പോൾ ഭൂമിയെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ബാസിത്ത് എന്ന വിശേഷണമാണ് നടക്കുന്നത്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അള്ളാഹു ഖാബിലാൻ എന്ന വിശേഷണം കൊണ്ടുവരും. മേഘത്തെ സംബന്ധിച്ച് അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്. യഥേഷ്ടം മഴ കൊടുക്കുമ്പോൾ അവിടെ ബാസിത്താണ്, ചുരുങ്ങിയ മഴ കൊടുക്കുന്നിടത്ത് അള്ളാഹു ഖാബിലാണ്. ഉറങ്ങുന്ന ഒരു മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ ബാസ്വത്ത് എന്ന വിശേഷണം കാണാം. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറക്കത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഖാബിൽ എന്ന വിശേഷണം അവിടെ കാണാൻ കഴിയും.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും കച്ചവടത്തിലും തൊഴിലിലും പ്രതിസന്ധികളും തടസ്സങ്ങളും വാതിലുകൾ തൻ്റെ മുമ്പിൽ അടക്കപ്പെടുന്നത് കണ്ടാൽ അത് ഖാബിദിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ ഖാബിദ് എന്ന വിശേഷണമാണ് ആ നടക്കുന്നത്. നമ്മുടെ മുമ്പിലെങ്ങാനും വഴികൾ തുറക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കഴിവോ നമ്മുടെ യുക്തിയോ നമ്മുടെ ബുദ്ധിയോ അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, അതിനപ്പുറം അള്ളാഹുവിൻ്റെ ബാസത്ത് എന്ന തീരുമാനമാണ്. ഇങ്ങനെ നോക്കിയാൽ അള്ളാഹു ഖാബിദാണ്, അള്ളാഹു ബാസുത്താണ്. ഇനിയുമുണ്ട് അള്ളാഹുവിൻ്റെ ഖബുലും ബസുത്തും. സ്വദഖയെ സംബന്ധിച്ചെടുത്ത് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ തസദ്ദഖ മിൻ തയ്യിബിൻ തഖബ്ബലഹ അല്ലാഹു മിൻഹു വഅഖദഹ ബിയമീനി വറബ്ബഹ കമാ യുറബ്ബി അഹദുക്കും മുഹറ മുഹറഹു ഔ ഫസീലഹു വഇന്നർ റജുല ലയതസദ്ദഖു ബിൽ ലുഖ്മ ഫതർബു ഫീ യദില്ലാ ഔ ഖാല ഫീ കഫില്ലാഹി ഹത്താ തകൂന മിസ്ലൽ ജബൽ ഫതസദ്ദഖു. സദഖ ചെയ്യണേ, ദാനം ചെയ്യണേ, ദാനധർമ്മം ചെയ്യണേ എന്ന് പറയാണ്. ഇന്നൽ അബ്ദ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇദാ തസദ്ദഖ മിൻ തയ്യിബിൻ ഹലാലായ ഒരു നല്ല കാര്യം, ഒരു നല്ലത് ഒരാൾ ദാനമായി കൊടുത്താൽ, ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സ് കൊടുക്കുക അതല്ല, ഉപയോഗിക്കാൻ പറ്റുന്നത് കൊടുക്കുക, മറ്റുള്ളവൻ്റേത് മോഷ്ടിച്ചു കൊടുക്കണ്ട, ഹലാലായി നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങളുടേത് കൊടുക്കുക, അതാണ് ഈ തൊയ്യിബ്. ഹലാലും തൊയ്യിബുമാവണമെന്നാണ്. തൊയ്യിബായ നല്ലത് നിങ്ങളാരെങ്കിലും ദാനം ചെയ്താൽ തഖബ്ബലഹല്ലാഹു മിൻഹു അത് അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വഅഖദഹ ബിയമീനിഹി അള്ളാഹുവിൻ്റെ യമീനു കൊണ്ട് അള്ളാഹു അതിനെ സ്വീകരിക്കും. യമീൻ എന്ന് പറഞ്ഞാൽ വലത് കൈ എന്നാണ്. അതായത് സന്തോഷത്തോടെ ഒരു ഗുണം നന്മ ചെയ്യുന്നതിന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞ വലത് കൈകൊണ്ട് വാങ്ങിക്കുക, വലത് കൈകൊണ്ട് കൊടുക്കുക, അള്ളാഹു സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നാണ് അതിനർത്ഥം. വറബ്ബഹ അള്ളാഹു നിങ്ങൾ ചെയ്ത ആ ദാനത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരും, വളർത്തിക്കൊണ്ടുവരും. ഇതുപോലെ കമാ യുറബ്ബി അഹദുക്കും മുഹറഹു ഔ ഫസീലഹു നിങ്ങൾ നിങ്ങളുടെ ഒരു കുതിരക്കുട്ടിയെ, ഒരു കഴുതക്കുട്ടിയെ, ഒരു ഒട്ടകക്കുട്ടിയെ നിങ്ങൾ പരിപാലിച്ച് വളർത്തി 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 വലുതാക്കി കൊണ്ടുവരുന്ന പോലെ നിങ്ങൾ ചെയ്ത 5 ദിർഹം 5 റിയാല് 10 ദിർഹം നിങ്ങൾ ചെയ്ത 10 രൂപയും 20 രൂപയും അള്ളാഹു നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കമാ യുറബ്ബി അഹദുക്കും വഇന്നർ റജുല ലയതസദ്ദഖു ബിൽ ലുഖ്മ നിങ്ങളിൽ ഒരാൾ ഒരു പക്ഷേ ഒരു ഉരുള ഭക്ഷണം ദാനം ചെയ്യും. ഒരു ഉരുള ഭക്ഷണം ചിലപ്പോൾ ഒരു ഈത്തപ്പഴമായിരിക്കാം, ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കാം, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഉരുള ഭക്ഷണം നിങ്ങൾ ദാനം ചെയ്യും. ഫതർബു ഫീ യദില്ലാ ഔ ഖാല ഫീ കഫില്ലാ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളിൽ ആ ദാനം വളർന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കരങ്ങളിൽ, അള്ളാഹു കൈയുണ്ടെന്ന് പറയാൻ പാടില്ല എന്നാ നമ്മുടെ അഖീദ പ്രകാരം, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഖുദറത്ത് അവൻ്റെ റഹ്മത്ത് എന്നായി അതിനെ വ്യാഖ്യാനിക്കണമെന്നാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളിൽ ആ ഒരു ഉരുള ഭക്ഷണം അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. ഹത്താ തകൂന മിസ്ലൽ ജബൽ അത് അള്ളാഹു ഒരു പർവ്വതത്തോളം വളർത്തിക്കൊണ്ടുവരും, പർവ്വതത്തോളം. പടച്ചവനെ അബുദാബിയിൽ നിൽക്കുമ്പോൾ ഒരു 10 ദിർഹമല്ലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, നോക്കുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത കൂലിയാണ് അള്ളാഹു നൽകുന്നത്. എന്തേ, നല്ല ഹലാലും നല്ല മനസ്സോടെയും കൊടുത്തതാണ്. അത് അള്ളാഹു അങ്ങോട്ട് വളർത്തി 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 ഒരു മലയോളം അള്ളാഹു വളർത്തിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ചെയ്യുന്നുണ്ട് മുഅ്മിനെ. ഫതസദ്ദഖൂ അതുകൊണ്ട് നിങ്ങൾ ദാനം ചെയ്യണേ. ഇതാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനം ചെയ്യണേ. നമ്മുടെ നാട്ടിലൊക്കെ വഖഫ് സ്വത്തുകളൊക്കെ അല്ലേ പണ്ടത്തെ ആൾക്കാർ കൊടുത്തതാ, ഇപ്പോഴത്തെ ആരെങ്കിലും വഖഫ് കൊടുക്കണ്ട? അന്ന് കൊടുത്ത വഖഫിനാണ് ഇപ്പോഴും തല്ലുകൂടുന്നത്. അന്ന് വല്യമ്മ കൊടുത്ത വഖഫിന് 10 സെൻറ്റ് കൊടുത്തു, ആ 40 തെങ്ങ് പള്ളിക്ക് മദ്രസക്ക് വഖഫാണ്. അന്നുള്ളതിനേക്കാളും ഇന്ന് നിഅമത്ത് മനുഷ്യന്മാരുടെ കയ്യിലുള്ള കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കൊടുക്കാനുള്ള സന്മനസ്സ് മാത്രം കിട്ടിയിട്ടില്ല അല്ലേ. സമ്പത്തുണ്ട്, അന്ന് സമ്പത്ത് കുറവാണ്, പക്ഷെ ഉള്ളവർ കൊടുത്തു. ഒരു തെങ്ങ് അങ്ങനെ കണ്ട ചില നാട്ടിൽ ഒരു തെങ്ങ്, ആ തെങ്ങ് പള്ളിക്കുള്ളതാണ്, വഖഫാണ്, വല്യമ്മാരുടെ വഖഫാണ്. വല്യമ്മാരും വല്യപ്പാരും കൊടുത്തു എന്നല്ലാതെ മക്കളും പേരെ കുട്ടികളും എപ്പോഴും വഖഫ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എത്ര വലിയൊരു ദുഃഖകരമാണ്. സുബ്ഹാനല്ലാഹ്. ഫതസദ്ദഖൂ നിങ്ങൾ കൊടുക്കണേ. ആ കൊടുക്കുന്നത് കുറച്ചാണ്, പക്ഷേ അത് അള്ളാഹു അങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരും. ഇവിടെ അള്ളാഹു സദഖയെ ഖബൂൽ ചെയ്യുന്നു,
ആ സ്വതക്കയെ അള്ളാഹു വളർത്തി വളർത്തി ഒരുപാട് വളർത്തി. പർവ്വതത്തോളം ഒരു ഉരുള ഭക്ഷണത്തെ മിസലൽ ജബൽ, പർവ്വതം പോലെ എന്നാണ് പറഞ്ഞത്, പർവ്വതം പോലെ ആക്കിക്കളയും. അതുകൊണ്ട് നിങ്ങൾ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. ഒരു അഞ്ച് ദിർഹം, ഒരു ദിർഹം, രണ്ട് ദിർഹം, മൂന്ന്, പത്ത്, എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് അല്ലാഹുവിന് കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ. അത് അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളിൽ, ആ റഹ്മത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ സ്വതക്കയെ അള്ളാഹു വളർത്തി വലുതാക്കി വലുതാക്കി വലുതാക്കി, നിങ്ങളുടെ ഒരു കുതിരക്കുഞ്ഞിനെ നിങ്ങൾ വളർത്തുന്ന പോലെ, ഒരു ഒട്ടകക്കുട്ടിയെ നിങ്ങൾ വളർത്തുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ സ്വതക്കകളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അള്ളാഹു സ്വീകരിക്കുന്നത് ഖബുലാണ്, പിടിക്കുക, റിസീവ് ചെയ്യുക എന്നർത്ഥമുണ്ട് ഖബുലിന്. അള്ളാഹു ഇവിടെ ഖാബിലാണ്. നമ്മൾ കൊടുത്ത സ്വതക്കെ അള്ളാഹു വിശാലമാക്കി വലുതാക്കി വലുതാക്കി ഒരുപാട് പ്രതിഫലമുള്ളതാക്കി തരുന്നു. അള്ളാഹു ബാസിതാണ്, അള്ളാഹു ഖാബിലാൻ, അള്ളാഹു ബാസിതാണ്. ഇതിലും ഈ പറഞ്ഞ അർത്ഥങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥമുണ്ട് ഖാബിലിന് ബാസിതിന്. മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു അള്ളാഹു ഇടപെടുന്നവനാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നുണ്ട്. മനുഷ്യ ഹൃദയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതിയാൽ ഒരു ആനന്ദം കിട്ടാത്ത അവസ്ഥ വരും. നിസ്കരിച്ചു, പക്ഷെ രസം കിട്ടണില്ല. ദിക്ര ചൊല്ലുന്നുണ്ട്, പക്ഷെ കൽബിലേക്കിടെ കയറുന്നില്ല. എണ്ണൊക്കെ കറക്റ്റാ, 999 1001 ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ കൽബിലേക്കൊരു 100 കയറിയിട്ടില്ല. അങ്ങനെ വരും. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ കൽബിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ രസം കിട്ടുന്നില്ല. ഹൃദയം സങ്കുചിതമാണ്. ഇതൊരു ഖബുലാണ്. ചില സന്ദർഭങ്ങളിൽ എന്തെന്നില്ലാത്ത രസം, ഖുർആനയുടെ അടുത്തു പൂട്ടിവെക്കാൻ തോന്നുന്നില്ല, നിർത്തിവെക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ ആനന്ദം കൊണ്ട് പഠിച്ചോനെ, ഇനിയിപ്പോൾ പൂട്ടിവെച്ചതിനെ തുറക്കാൻ സമയമാകുമല്ലോ, ഒന്നുകൂടെ ഓതട്ടെ, സമയം ലേറ്റായിട്ടുണ്ട്, എന്നാലും രണ്ട് വരി കൂടെ ഓതട്ടെ. അങ്ങനെ ആനന്ദം കൊണ്ട് മനുഷ്യൻ മതിമറക്കുന്ന നേരമുണ്ട്. നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇതൊക്കെ. ഖാബിലും ബാസിത്തും മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു ഇടപെടുന്ന ഇടപെടലുകളാണ്. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഇങ്ങനൊരു അനുഭവമുണ്ടായാൽ അവിടെ ഇട്ടേ ചോടരുത്, ഞാൻ നിസ്കാരം മതിയാക്കാണ്, എനിക്കൊരു ആനന്ദം കിട്ടണില്ല, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയരുത്, പിന്നാലെ കൂടണം. എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ, എന്തൊക്കെ രീതിയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെയൊക്കെ എൻ്റെ നിസ്കാരത്തെ ആനന്ദകരമാക്കി മാറ്റാൻ കഴിയും, ഇത് ആലോചിച്ച് ചെയ്താൽ അള്ളാഹു ആ വഴി ഇങ്ങനെ എളുപ്പാക്കി തരുമെന്നാണ്. അങ്ങനെ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിടക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ ബസ്തു വരിക. പെട്ടെന്നൊരു ആനന്ദത്തിൻ്റെ വഴി അള്ളാഹു തുറന്നുവരും. അപ്പോഴവർ പള്ളിയിലേക്ക് എത്തുന്നത് നല്ല ഖിറാത്ത്, അപ്പോൾ തോന്നി ഇനി ഈ ഇമാമിൻ്റെ പിന്നെ നിസ്കരിച്ചാൽ മതി. അപ്പോൾ പിന്നെ അവിടെ സ്ഥിരം വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് തുടക്കം പഠിച്ചവൻ ഇപ്പോൾ റുക്കുവിലേക്ക് പോവല്ലേ, അയാൾ കുറച്ചും കൂടെ അങ്ങ് ഓതട്ടെ എന്ന് കൽബ് കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും. നിസ്കാരങ്ങ് നീളട്ടെ എന്ന് കൽബ് കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹു ഒരു സങ്കുചിതത്വത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക് നമ്മൾ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഖബുലും ബസ്തും അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ ചെയ്യുന്നുണ്ടെന്ന് മഹാന്മാർ ഈ രണ്ട് ഇസ്മുകളെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് അള്ളാഹുവിനോട് ചോദിക്കണം, പടച്ചവനെ എനിക്ക് നീ നിൻ്റെ തജല്ലി നൽകണമേ. അതിന് തജല്ലി എന്നാണ് പറയുക, അള്ളാഹുവിൻ്റെ ദ ഗ്ലോറിയസ് എൻലൈറ്റ്മെൻറ്റ്. അള്ളാഹു നൽകുന്ന ഒരു തരം പ്രകാശമാണ്, അള്ളാഹു നൽകുന്ന മഹത്തരമായ ഒരു തരം പ്രകാശം നമ്മുടെ കൽബിലേക്ക് വരണം. അത് കിട്ടുന്നിടത്താണ് അള്ളാഹു ബാസിത്ത്, അത് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് അള്ളാഹു ഖാബില്. ഇത് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുതമാണ്. മുഅ്മിനീങ്ങളെ അള്ളാഹു മുആലജ ചെയ്യുന്നു എന്ന് പറയാം. മുഅ്മിനീങ്ങളെ ചില ചികിത്സ ചെയ്യും അള്ളാഹു. അതായത് ചില പരീക്ഷണങ്ങൾ വരുന്നിടത്താണ് മുഅ്മിനിൻ്റെ പ്രാർത്ഥന വരുന്നത്. മുഅ്മിനായ മനുഷ്യൻ്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അള്ളാഹു അവർക്ക് രോഗം കൊണ്ടും പരീക്ഷണം കൊണ്ടും അവരെ പരീക്ഷിക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഷ്ടപ്പാടുള്ളവർ എത്ര ചൊല്ലും എന്തെങ്കിലും പരിഹാരമുണ്ടോ, അപ്പോൾ തങ്ങൾ പറയുന്ന ഞങ്ങൾ 313 യാസീൻ ഓതിക്കോളി, ജന്മത്തിൽ 313 യാസീൻ ഓതാത്ത ആളായിരിക്കും, പക്ഷേ അയാൾ കുത്തിരുന്ന് ഓതും. എന്തേ ആ പ്രയാസം കണ്ട് നീങ്ങട്ടെ, അതാ അള്ളാഹു വെച്ച സബബാണെങ്കിലോ, ഒരു മഹാൻ പറയല്ലേ. അല്ലെങ്കിൽ പറയും ഇത്ര ദിക്ര ചൊല്ലിക്കോളൂ, ഇത്ര ആയത്തിൽ കുറിച്ച് ചോദിക്കോളൂ, അങ്ങ് ഓതാൻ തുടങ്ങിയാണ്. ഒരു പ്രയാസവും ലൈഫിലില്ലാത്ത ഒരാൾ ഇത് ഓതാനിരിക്കോ? ഇരിക്കൂല. പ്രയാസം വരുന്നിടത്തെ അള്ളാഹുവിലേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് കൈയുയർത്തുന്നുള്ളൂ. ഒരു സങ്കടം വരുമ്പോഴാണ്, ഒരു ബുദ്ധിമുട്ട് മുമ്പിൽ വന്നു, അള്ളാഹുവെ നിനക്കല്ലാതെ നീക്കിത്തരാൻ കഴിയില്ല റബ്ബേ എന്ന് കൽബ് കൊണ്ട് ഉറപ്പിച്ചു. അവിടെ വെച്ച് നമ്മുടെ കൽബിൽ നിന്ന് വരുന്ന ഒരു തേങ്ങലുണ്ട്,
ആ തേങ്ങൽ കഷ്ടപ്പാടില്ലാത്ത നേരത്ത് അധികം ആൾക്കും വരാറില്ല, എല്ലാവർക്കും വരില്ല എന്നല്ല നാം പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയാണ്. പ്രയാസങ്ങൾ വരുന്നിടത്താണ് നമ്മുടെ കൽബ് തുറക്കുന്നത്. അള്ളാഹു ഒരു ഖബൂല് തരും, എന്തിന്? ഒരു വസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. നമുക്കൊരു പ്രയാസം തരും അള്ളാഹു, എന്തിനെന്നറിയോ? അള്ളാഹുവിൻ്റെ തജല്ലിയുടെ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, വസ്തുവിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് ബാസ്വത്ത്, നമ്മൾ അനുഭവിക്കുന്ന സങ്കുചിതത്വമാണ്. ഖാബിൽ, അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസ്വത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. തിന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു പരീക്ഷിക്കുകയല്ല, ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്നവർ എത്രത്തോളം, ഇപ്പോൾ ജനറൽ സൈക്കോളജി സൈക്യാട്രിസ്റ്റുകളൊക്കെ പറയും, സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കറിയാം ഈ വിഷയത്തിൽ മനുഷ്യ ഹൃദയങ്ങളുടെ ഒരു പഠനമുണ്ട്. വഴിതെറ്റി ജീവിക്കുന്ന ആളുകൾ, അനാർക്കി. അപ്പോൾ നമ്മൾ ഈ മൊറാലിറ്റി എന്നത് ഇപ്പോൾ ഈ ഫിലോസഫിയിലേക്ക് കടന്നാൽ അതൊരു വലിയ ചർച്ചയാണ്. അങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലേ എന്ന് വരെ ചർച്ച ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പടച്ചോ ഉണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുന്ന പോലെ മൊറാലിറ്റി എന്താണെന്നുള്ളത് വലിയ വേറെ ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ, ഇത് പകലാണെന്ന് പറഞ്ഞാൽ തിരിയാത്ത മനുഷ്യന്മാരോടുള്ള അവസ്ഥയാണത്. മൊറാലിറ്റിയെ കളഞ്ഞു കുളിച്ച് ജീവിക്കുന്ന ആളുകൾ, മനുഷ്യൻ്റെ ഹ്യൂമൻ പ്രോഗ്രാമിങ്ങിൽ ഒരു മൊറാലിറ്റി ഉണ്ട്. അത് ഏത് കുട്ടിക്കും അറിയാം, ചിലത് തെറ്റാണ് ചിലത് ശരിയാണ്. അത് ഏത് മനുഷ്യനും അറിയാം. ആ രീതിയിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. വെറുതെ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റിന് പലരും പലതും പറഞ്ഞേക്കാം. പക്ഷേ മനുഷ്യൻ്റെ ഹ്യൂമൻ പ്രോഗ്രാമിങ്ങിൽ അള്ളാഹു വെച്ച ഒരു മൊറാലിറ്റിയുണ്ട്, ഒരു മോറൽ സെൻസുണ്ട്. അതിനെ കളഞ്ഞു കുളിക്കുന്നവർ, മദ്യപാനമാകട്ടെ അല്ലെങ്കിൽ വ്യഭിചാരമാകട്ടെ കൊലപാതകമാകട്ടെ ക്രൈമുകൾ എന്തോ ആകട്ടെ, അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് എന്ന് മനുഷ്യ മനസ്സുകളെ പരിശോധിക്കുന്ന ശാസ്ത്രകാരന്മാരൊക്കെ സംബന്ധിച്ച വിഷയമാണ്. ഏറ്റവും വലിയ ഡിപ്രഷൻ അനുഭവിക്കുന്നത്, ഏറ്റവും വലിയ സങ്കടത്തിൽ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ഫിത്തുറത്തിനെതിരായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ മദ്യപാനം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. അവരാ നേരത്ത് ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് 2-3 മണിക്കൂർ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിഞ്ഞുകൂടി രാവിലെ എണീറ്റാൽ തുടങ്ങും സങ്കടം. എന്തേ, മനുഷ്യൻ്റെ ഫിത്തുറത്തിന് എതിരാണ് അവർ ചെയ്തത്. മനുഷ്യനെ അള്ളാഹു സുരക്ഷിതമായൊരു ഫിത്തറയിലാണ് പഠിച്ചത്. ആ ഫിത്തറയ്ക്ക് എതിര് ചെയ്താൽ, ഫിത്തറ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദ സേഫ് ആൻഡ് ഇന്നേറ്റ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യ ശരീരത്തിന് അള്ളാഹു വെച്ച എല്ലാ കഴിവുകളോടുകൂടെയും സത്യം സത്യമായും ധർമ്മം ധർമ്മമായും അധർമ്മം അധർമ്മമായും മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ ഒരു പ്രകൃതമുണ്ട്. അതിനെതിരായി എന്ത് ചെയ്തിട്ടുണ്ടോ, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും, അവർക്ക് വേദനയുണ്ടാവും, മനസ്സിന് സ്റ്റെബിലിറ്റി കിട്ടൂല, മനസ്സ് ഉറക്കം കിട്ടില്ല, അവർക്ക് സ്വസ്ഥതയില്ല. ഇത് ഹ്യൂമൻ സൈക്കോളജി ഇന്ന് കണ്ടെത്തിയ ചർച്ച ചെയ്യുന്നൊരു വലിയ വിഷയമാണ്. ഇസ്ലാം അതിന് മറുപടി പറയും, കല്ലാബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കല്ലാബൽ റാന അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുകയാണ്. ഇന്നലിൽ ഖൽബില സദഅൻ കസദഇൽ ഹദീദ്, ഇരുമ്പിന് കറ പിടിക്കുന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്ക് കറ പിടിക്കുന്നുണ്ട്. വജലാഉഹ ദിക്റു, ആ കറയെ നീക്കിക്കളയാനുള്ള മരുന്ന് ഒരു ലിക്വിഡുമല്ല, ഒരു ഇഞ്ചക്ഷനല്ല, ഒരു മരുന്നുമല്ല. വജലാഉഹ ദിക്റു, ആ കറയെ കരിച്ചു കളയാനുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള മരുന്ന് അള്ളാഹുവിൻ്റെ ദിക്റാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയങ്ങൾ സങ്കുചിതമാവുക, അള്ളാഹു ഖാബിലാണ്. സങ്കുചിതമായ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചറിയാനുള്ള അതിയായ ജിജ്ഞാസയോടുകൂടെ അള്ളാഹുവിലേക്ക് വീണ്ടും മുന്നിട്ട് നടക്കുന്ന ഒരാൾക്ക് അള്ളാഹു അവൻ്റെ തജല്ലി കാണിച്ചു കൊടുക്കുന്നതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഖബ്ല്. അതാണ് ബസ്ത്, വിശാലത. അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്. തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടം ചുരുങ്ങുന്നത് കാണാൻ കഴിയും. ടെൻഷൻ അടിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ക്രൈമിൽ പെട്ടുപോയ അല്ലാ സമഹല്ലാ, അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന് ചില നേരത്തൊരു അബദ്ധം മതിയാവും ഒരു ജയിൽ ടൈം അനുഭവിക്കാൻ, ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാൻ ഒരു നേരത്തെ എന്തെങ്കിലും ഒരു കുറഞ്ഞ നേരത്തൊരു അബദ്ധം സംഭവിച്ചാൽ മതിയാവും. അള്ളാഹു നമ്മളെയും മക്കളെയും തലമുറ തലമുറകളെയും നമ്മുടെ യുവാക്കളെ യുവതികളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വലിയ സങ്കടമായിരിക്കും, സങ്കടപ്പെട്ട് കഴിയായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രേമ നൈരാശ്യത്തിൽ നിന്നുണ്ടായ ഒരു 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 അബദ്ധം, 15 വർഷത്തെ ജയിൽ ശിക്ഷക്കാണ് വിധിച്ചിട്ടുള്ളത് ഇവിടെ. എത്ര വലിയ വിഷമത്തിലാണ്
ആ വീട്ടുകാർ. അള്ളാഹു ആ ചെറുപ്പക്കാരന് പോലും അറിയില്ല ഞാൻ അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ അത്രയും ഗുരുതരമായി തെറ്റായിപ്പോയി. അള്ളാഹു ആ ചെറുപ്പക്കാരന് ജയിൽ മോചനം നൽകട്ടെ. മാതാപിതാക്കളൊക്കെ കരഞ്ഞു നടക്കുകയാണ് ദുആയിരിക്കാൻ വേണ്ടി പറയാൻ. നിങ്ങളുടെ ഒക്കെ ആമീന് കൊണ്ട് ആ ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ ചെയ്തു പോയതാണ്. പക്ഷേ ചെയ്തതൊരു വലിയ കുറ്റമായിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിന് ജയിൽ മോചനം നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. 10-21 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു 15 വർഷം ഇനിയും ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഉമ്മ കരയാണ്. അള്ളാഹുവേ നീ ആ ചെറുപ്പക്കാരന് ജയിൽ മോചനം നൽകണേ തമ്പുരാനെ. അതുപോലെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഒരു ഒരു മാപ്പോ ഒരു ഒരു റഹ്മത്തോ കിട്ടുകയാണെങ്കിൽ, ഞങ്ങളുടെ മകനൊന്ന് ഇറങ്ങിപ്പോരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതാണ് ഇനി ജീവിതത്തിൽ വേണ്ടത്. ഇനി ഒന്നും വേണ്ട. ഒരു ചെറിയൊരു ഒരു പ്രേമ നൈരാശ്യത്തിൽ നിന്ന് ചെയ്തു പോയതാണ്. നോക്കണം, ഇതുപോലെയുള്ള അബദ്ധ കൊലപാതകമല്ല, പക്ഷേ അതൊരു ഒരു 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 സീരിയസ് കുറ്റമായി പോയി ചെയ്തു പോയത്. അതുകൊണ്ട് മുഅ്മിനെ, കല്ലബൽ റാന അലാ ഖുലൂബിഹിം, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് വഴിതെറ്റി നീങ്ങിക്കഴിഞ്ഞാൽ കൽബിനൊരു ഒരു ഇരുട്ട് വരും, ഒരു ഒരു കറ വരും. ആ കറ പിന്നെ നീങ്ങണമെങ്കിൽ അള്ളാഹുവിനിലേക്ക് തിരിച്ചു നടക്കലല്ലാതെ വഴിയില്ല. വജലാഉഹ ദിക്റു, ആ കറ നീങ്ങിപ്പോകാനുള്ള വഴി ദിക്റാൻ, കറ വരുന്നത് ഖാബിളാൻ, കറ നീങ്ങിപ്പോകുന്നത് ബാസിത്താൻ. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തജല്ലി കിട്ടണമെങ്കിൽ ദിക്റ് കൊണ്ടേ കൽബിനെ ശുദ്ധിയാക്കാൻ കഴിയൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുകൾ സങ്കുചിതമാകും. റൂമിൻ്റെ വിശാലത മതിയാവില്ല, ഒരു ടൗൺ മതിയാവില്ല. എനിക്ക് എങ്ങോട്ടേ നാട്ടിലേക്ക് പോകണം എന്നാ പറയാം? പിന്നെ എനിക്ക് എവിടേക്കെങ്കിലും പോകണം, എനിക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് നാട്ടിൽ പോകണം, നാട്ടിലുള്ളവർക്ക് വേറെടുക്കെങ്കിലും പോകണം. ഖുർആൻ സൂറത്തു തൗബയിൽ തബൂക്കിലേക്ക് പോകാൻ സാധിക്കാതെ വന്ന മൂന്ന് സ്വഹാബിമാരുടെ ചരിത്രം പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭൂമിയുടെ വിശാലമായ ഭൂമി അവർക്ക് സങ്കുചിതമായി തോന്നി. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മൂന്ന് പേർ. وعلى الثلاثه الذين خلفوا حتى اذا ضاقت عليهم الارض بما رحبت وضاقت عليهم انفسهم وظنوا ان لا ملجا من الله الا اليه ثم تاب عليهم ليتوبوا ان الله هو التواب الرحيم وعلى الثلاثه الذين خلفوا തബൂക്കിലേക്ക് വരാൻ താമസിച്ചു പോയ മൂന്ന് പേരുടെ മേലും അല്ലാഹുവിൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. حتى اذا ضاقت عليهم الارض بما رحبت, വിശാലമായ മദീനയും വിശാലമായ അറേബ്യയും അവർക്ക് സങ്കുചിതമായി തോന്നി. അവർക്ക് സ്ഥലം മതിയാവാതെ വന്നു, സങ്കുചിതമായി തോന്നി. മദീനയും അറേബ്യയും അവർക്ക് ഇടുങ്ങിപ്പോയി. വദാഖത് അലൈഹിം അൻഫുസുഹും, അവർക്ക് അവർ തന്നെ സങ്കുചിതമായി പോയി. അവർക്ക് തന്നെ അവരെ ഇഷ്ടമാവാതെ പോലെ, അവർക്ക് തന്നെ അവരെ വേണ്ടാത്ത പോലെ, പരിസരങ്ങളെല്ലാം ഒരു ജയില് പോലെ അവരുടെ കണ്ണുകളിൽ എല്ലാം ഇരുട്ട് വീഴുകയാണ്. വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹ്, ഇനി അള്ളാഹുവിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് ഓടി രക്ഷപ്പെടാനുള്ളത് എന്നവർക്ക് ബോധിക്കുകയും ചെയ്തു. സുമ്മ തബ അലൈഹിം, അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. ലിയതൂബു, ഇനിയും അവർ അള്ളാഹുലേക്ക് മടങ്ങാൻ തന്നെയാണത്. അള്ളാഹുലേക്ക് മടങ്ങാൻ തന്നെ കുറ്റവാളികൾക്ക് അള്ളാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാണ് മടങ്ങാനുള്ളത്? ആശ്വികളായ ആളുകൾക്ക് അള്ളാഹുവേ നിന്റെ അരികത്തേക്കല്ലാതെ ആരുടെ അരികത്ത് പോയാൽ മഗ്ഫിറത്ത് കിട്ടും? റബ്ബേ, നീയല്ലയോ തെറ്റ് ചെയ്തവർക്ക് മാപ്പ് ചെയ്യുന്നവൻ. കരുണ ചെയ്യുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനും പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യൻ്റെ പശ്ചാത്താപം സ്വീകരിച്ച്, ശരി നീ തെറ്റ് ചെയ്തു എന്ന് എന്നോട് സമ്മതിച്ചില്ലേ, ആ തെറ്റ് നിനക്ക് ഞാൻ മാപ്പ് തന്നു എന്ന് പറയുന്നവൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? ആർക്കത് പറയാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന സൂറത്തു തൗബയുടെ ഭാഗം. മുഅ്മിനീങ്ങൾക്ക് അവർ തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ ഭൂമിയാ സകലം സങ്കുചിതമായി പോയി. അൽ ഖാബിൽ, തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിച്ചു.
കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ സ്വീകരിച്ചപ്പോൾ മഹാനായ കഅബ് എന്നവർ ഉടുത്ത മുണ്ടും വലിച്ചുകൊണ്ടാണ്, പുതപ്പ് വലിച്ചുകൊണ്ടാണ് ഓടിയത്. യാ ബുഷ്റാ, എൻ്റെ സന്തോഷമേ, എൻ്റെ സന്തോഷമേ, ഹാദാ അബ്ഷിർ ബിഖൈരി യൗമിൻ തലഅത് അലൈഹി ശംസ്. നബി തങ്ങൾ പറഞ്ഞു, കഅബേ സന്തോഷിച്ചോളൂ, പ്രപഞ്ചത്തിൽ സൂര്യോദയമുണ്ടായ നാളുകളിൽ വെച്ച് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു നാളാണിത്. ഇന്നല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോഴാണ് കഅബ് എന്നവർ തൻ്റെ കൂട്ടുകാരന് പുതപ്പ് പോലും അങ്ങോട്ട് കൊടുത്തത്. ആ ഒരു പുതപ്പേ കയ്യിലുള്ളൂ. സന്തോഷം, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു തന്ന ആൾക്ക്, കഅബേ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു, ഇത് പറഞ്ഞു തന്ന ആൾക്ക് മഹാനവർ പുതച്ചിരുന്ന പുതപ്പങ്ങ് സമ്മാനമായി കൊടുത്തു. അതുവരെ സങ്കുചിതമായ ഭൂമി പിന്നെ വിശാലമായി, അതുവരെ ഇരുട്ടായിരുന്നത് പ്രകാശമായി മാറി. അൽഖാബിദുൽ ബാസിത്, മനുഷ്യഹൃദയങ്ങളിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ നടത്തുന്നത് അല്ലാഹുവിൻ്റെ ഖാബിലാണ്, അല്ലാഹുവിൻ്റെ ബാസിത് എന്ന വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകളിലൂടെ തിന്മകളിലൂടെ മനുഷ്യനുണ്ടാകുന്ന ഈ ഒരു മാനസികമായ ചുറ്റുപാട്, ഈ മാനസിക രീതികൾ, മനസ്സിനുണ്ടാകുന്ന അനുഭവങ്ങൾ, തെറ്റ് ചെയ്യുമ്പോഴതുണ്ടാവും. ഏത് തെറ്റ് ചെയ്താലും മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരുതരം സങ്കുചിതത്വം വരും. തെറ്റ് ചെയ്യാതിരുന്നാൽ അതിലും തെറ്റ് ചെയ്യരുത് എന്നല്ല കേട്ടോ അതിനർത്ഥം, പക്ഷേ പറയാണ്, തെറ്റ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വരുന്ന അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെക്കാളും നല്ലത് തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തെറ്റിൽ അവർ ചെയ്യുന്ന തൗബയുടെ മാധുര്യമാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൗലം തുദിനിബു ലൗലം തുദിനിബു ലഖിഫ്തു അലൈക്കും മാ ഹുവ അക്ബർ. നിങ്ങൾ തെറ്റ് ചെയ്യൂലായെങ്കിൽ തെറ്റിനേക്കാളും വലുത് നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ തെറ്റിനേക്കാളും വലുത് എന്താണ്? ഖാല അൽ ഉജ്ബു, ഞാൻ തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ഞാൻ തരക്കേടില്ലല്ലോ എന്ന തോന്നൽ, അതാണ് ഉജ്ബ്, ഒരു ഷോ ഓഫ്, ഒരു സെൽഫ് പ്രൈഡ്. ഞാൻ ആളുഷാറാണല്ലോ എന്ന തോന്നൽ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാതിരുന്നാൽ ഞാൻ അത് പേടിക്കുന്നു. തെറ്റുപോയി ചെയ്യണമെന്നല്ല, മനുഷ്യൻ ചെയ്തിരിക്കും, മനുഷ്യനാണ്, തെറ്റ് സംഭവിച്ചിരിക്കും. പക്ഷെ ആ തെറ്റ് സംഭവിക്കുമ്പോഴേക്കും ഞാനങ്ങ് ഇല്ലാതെയായി പഠിച്ചവനെ ഞാൻ ഇനി അള്ളാഹിൻ്റെ ലിസ്റ്റെന്ന് അള്ളാഹു എന്നെ വെട്ടിക്കളഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നും നിരാശപ്പെടരുത് എന്ന് പറയാനാണ് നബി തങ്ങളെ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു വരണം, അള്ളാഹുവിനോട് തന്നെ തൗബ ചെയ്യണം, അള്ളാഹുവിനോട് തന്നെ മാപ്പിരക്കണം, അവൻ സ്വീകരിക്കും. അങ്ങനെ സങ്കുചിതമായൊരവസ്ഥയിൽ നിന്ന് വിശാലതയിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. അവിടെയാണ് ഖാബിൽ, അൽ ഖാബിൽ, അൽ ബാസിത്. അള്ളാഹു നമുക്ക് ആ വിശാലത, അള്ളാഹുവിൻ്റെ തജല്ലി അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നവാസ് ഇബ്നു സംആൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു, അനിൽ ബിർരി വൽ ഇസ്മ്, ബിർറിനെക്കുറിച്ചും ഇസ്മിനെക്കുറിച്ചും, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് നല്ലത്, ഏതാണ് തെറ്റ് എന്ന് നബിയോട് ചോദിച്ചിരുന്നു. ഇത് വാബിസത്ത് ബിൻ മഅ്ബദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുപോലെയുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു ഖാൽ, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, നന്മ എന്നത് സൽ സ്വഭാവമാണ്. സൽ സ്വഭാവം, മനുഷ്യന്മാരോട് നന്നായിട്ട് പെരുമാറുക, നല്ല നിലയ്ക്ക് ഒരു മനുഷ്യനെ ഉറപ്പിക്കാതിരിക്കുക എന്ന് പറയില്ലേ, അതാണ് ഹുസ്നുൽ ഖുലുഖ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. വൽ ഇസ്മു, തെറ്റെന്ന് പറയുന്നത് മാ ഹാക ഫീ സദ്രിക, നിങ്ങളുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നത്. വകരിഹത അൻ യത്വലി അലൈഹി നാസ്, ജനങ്ങൾ ആരും ഇത് അറിഞ്ഞു പോകരുത് എന്ന് നിങ്ങൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്നത് ജനങ്ങൾ അറിയുമോ എന്ന് വെറുക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? തെറ്റായിരിക്കും. അതല്ല, അത് ജനങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ലാത്ത സംഗതിയാണല്ലോ, അല്ലെങ്കിൽ അത് തെറ്റല്ലോ, ഞാൻ തിന്മയല്ലോ ചെയ്തത്, ഒരു ജെന്യൂൻ കാര്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ശരിയായ മനസ്സുള്ളവർ കേട്ടോ, തിന്മയിൽ കുളിച്ചു പോയവരെ കുറിച്ചല്ല ഈ പറയുന്നത്. മുസ്തഖീമായ കൽബുള്ള ഒരു മനുഷ്യന് തോന്നുന്ന ഒരു തോന്നൽ, ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. തെറ്റിനൊരു ചൊറിച്ചിൽ വരും, മാ ഹാക ഫീ സദ്രിക്, ഹൃദയത്തിനുള്ളിൽ കൽബിനുള്ളിൽ ഒരു ചൊറിച്ചിൽ വരും, ഒരു വേദന വരും, ഒരു സങ്കുചിതത്വം വരും, ഒരു ഉറക്കില്ലായ്മ വരും, റബ്ബേ ഞാനിങ്ങനെ മരിച്ചാൽ എന്താണ് എൻ്റെ മരണം എന്ന തോന്നൽ വരും. അതൊക്കെ തിന്മയുടെ, തിന്മ തിന്മയാണെന്ന് ബോധിപ്പിക്കുന്ന അടയാളങ്ങളാണ്. വകരിഹത അയ്യത്തുലി അലൈഹി നാസ്, ജനങ്ങൾ അതറിയരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, അതാണ്
തെറ്റ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وَأَنذِرْ عَشِيرَتَكَ الْأَقْرَبِينَ وَاخْفِضْ جَنَاحَكَ لِمَنِ اتَّبَعَكَ مِنَ الْمُؤْمِنِينَ فَإِنْ عَصَوْكَ فَقُلْ إِنِّي بَرِيءٌ مِّمَّا تَعْمَلُونَ وَتَوَكَّلْ عَلَى الْعَزِيزِ الرَّحِيمِ الَّذِي يَرَاكَ حِينَ تَقُومُ وَتَقَلُّبَكَ فِي السَّاجِدِينَ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ. അല്ലാഹു റബ്ബുൽ ആലമീനാണ് ശരീരങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹുവാണ് ശരീരങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹുവാണ് നഫ്സിനാവശ്യമായ മനസ്സിനാവശ്യമായ പോഷണങ്ങൾ നൽകുന്നതും കൽബിനെ നിയന്ത്രിക്കുന്നതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണ്. ഫലാ തദുഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതകൂന മിനൽ മുഅദ്ദബീൻ وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين. أشرف الخلق رسول الله صلى الله عليه وسلم അതങ്ങളോട് പറയാണ്, നബിയേ ഉജബ്, ഞാൻ നല്ല ആളാണ്, ഞാനാണ് ഏറ്റവും മുന്തിയ ആളെന്ന തോന്നൽ ഹബീബായ നബി അങ്ങയുടെ കൽബിന് വരരുത്, അത് നബി നിങ്ങൾക്ക് വരികയുമില്ല. പക്ഷെ അല്ലാഹു ഹബീബിനെ പഠിപ്പിക്കുകയാണ്, വഖ്ഫിളു ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ അങ്ങയുടെ കൂടെ കൂടിയ മുഅ്മിനീങ്ങൾക്ക് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ചിറകങ്ങ് ചാഴ്ത്തി കൊടുക്കണം, നബിയെ താഴ്ത്തി കൊടുക്കണം. ഫഇൻ അസൗക, അങ്ങ് അവരോട് നല്ല നിലക്ക് പെരുമാറണം, അത് ഹുസ്നുൽ ഖുലുഖാണ്, അത് ബിർറാണ്, അത് നന്മയാണ്. നിങ്ങളുടെ കരുണയുടെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ഫഇൻ അസൗക, അങ്ങേക്ക് അവർ എതിരി ചെയ്യുകയാണെങ്കിൽ ഫഖുൽ, അങ്ങ് പറഞ്ഞേക്കണം. എങ്ങനെ? നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നിങ്ങളുടെ റഹ്മത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം, മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തിലും താഴ്മയിലേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പം അവർ പറഞ്ഞത് കേൾക്കണില്ല, എന്നാൽ പിന്നെ നിങ്ങളെ സ്വഭാവം മാറ്റണോ? ഏ, അങ്ങ് സ്വഭാവം മാറ്റരുത്. ഫ ഇൻ അസൗക്, അവരങ്ങയെ ധിക്കരിക്കുകയാണെങ്കിൽ ഫഖുൽ, അങ്ങ് പറഞ്ഞേക്കണം, ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങളി ചെയ്യുന്ന പണി ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാനതിൽ നിന്ന് മുക്തനാണ്. ഇന്നീ ബരി ഉമ്മിമ്മ തഅമലൂൻ, നിങ്ങളത് ചെയ്തോളൂ, ഞാനത് ചെയ്യൂല. ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ഡെലിഗേറ്റ്സ് വരാറുണ്ടെന്ന്, ഒരുപാട് ഷാമിൻ്റെ ഭരണാധികാരിയാണ്, വലിയൊരു ലോകത്തിൻ്റെ ഖലീഫയാണ്, അദ്ദേഹത്തിന് ഒരുപാട് അടിമകളുണ്ട്, പണക്കാരനായ രാജാവാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അദ്ദേഹത്തിൻ്റെ ഒരു സെർവൻറ്റ്, മഹാമോശക്കാരനായിരുന്നു, ഒരു ഒരു എത്യോപ്യക്കാരനായൊരു കറുത്തവർഗക്കാരനായൊരു ഒരു അടിമയുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ചായ ഉണ്ടാക്കാനും ഗസ്റ്റിന് വെള്ളം ഉണ്ടാക്കി കൊടുക്കാനും. അപ്പോൾ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ മുമ്പിൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നിങ്ങനെ ഇരിക്കുകയാണ്, വി ഐ പികൾ. അപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ യാ ഗുലാം, ഏ അടിമേ എന്നാണ് ആ വാക്കിനർത്ഥം, എൻ്റെ ചെറുപ്പക്കാര എന്നും അതിനർത്ഥമുണ്ട്, യാ ഗുലാം. അപ്പം ആ അടിമ തൊട്ടപ്പുറത്ത് റൂമിലിരിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു, തുടങ്ങി, യാ ഗുലാം, യാ ഗുലാം, ഈ ഗുലാമിനൊന്ന് റെസ്റ്റ് എടുക്കാനും വിടൂലേ, ഈ ഗുലാമിന് ഉറങ്ങാനും വേണ്ടേ, ഈ ഗുലാമിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ മുമ്പിലുള്ള മുഴുവൻ ആളുകളും ഞെട്ടിത്തെറിച്ചുപോയി. അബ്ദുൽ മലിക് എന്ന രാജാവിനോട് ഇങ്ങനെ സംസാരിക്കുന്ന അടിമയോ? ഇദ്ദേഹം ലോകം വിറപ്പിക്കുന്ന ആളാണ്, ആ മനുഷ്യന് പുല്ല് വില കൊടുക്കാത്തൊരു വേലക്കാരനോ? മോശമല്ലേ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അയാളാ നിന്ദിക്കല്ലേ. ഗുലാം കിടക്കാൻ പോയ അപ്പം വിളിക്കും, യാ ഗുലാം. ഗുലാം ഇരുന്ന അപ്പം വിളിക്കും, യാ ഗുലാം. ഇതെന്താ പരിപാടി? നാം മറുപടി ഉള്ളെന്ന് വരുന്നത്. അല്ല, അബ്ദുൽ മലിക്കിബ്നു മർവാനും മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി, നിങ്ങൾ ഇത്ര ഇൻസൾട്ട് ചെയ്യുന്ന ആളൊക്കെയാണോ നിങ്ങളുടെ പരിചാരകന്മാർ? അങ്ങ് പറഞ്ഞു, മാ കുന്നാ ലിനുസീ അഖ്ലാഖന ഹത്താ യഹ്സുന അഖ്ലാഖുൽ ഖദം, നമ്മുടെ വേലക്കാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി എൻ്റെ സ്വഭാവം ഞാൻ മോശമാക്കില്ല. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്വഭാവം മോശമായാൽ ഈ വേലക്കാരുടെ സ്വഭാവമൊക്കെ നന്നാവും, നമ്മുടെ സ്വഭാവം നന്നായാൽ ഇവരുടെ സ്വഭാവം മോശമാകും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ വെച്ചത് എന്ന് അബ്ദുൽ മലിക് മുമ്പിലുള്ളവരോട് പറഞ്ഞു. നാ അങ്ങനെ ഉണ്ടല്ലോ, അറബി സ്ട്രിക്റ്റ് ആണെങ്കിൽ ഡ്രൈവർമാരൊക്കെ ശരിക്കും പണിയെടുക്കും, മുതലാളി സ്ട്രിക്റ്റ് ആണെങ്കിൽ. അത് അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ്,
അളച്ചിരി ചൂടനാണെങ്കിലോ, സ്ട്രിക്റ്റ് ആണെങ്കിൽ പണിയെടുക്കും. അയാൾ നല്ല മനുഷ്യനെ, വളരെ കൈൻഡാണ്, വളരെ സോഫ്റ്റാണ്, അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്, എന്നാൽ പോലും ഓർക്ക് പോകാനടത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ പണി ചെയ്യുള്ളൂ. അതങ്ങനെയാണ്. ഒരു മനുഷ്യൻ നന്നായാൽ അത് ഇപ്പുറത്തെ ചൂഷണം ചെയ്യും. ആ മനുഷ്യൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ പണിക്കാരൊക്കെ നന്നാവുകയും ചെയ്യും. അബ്ദുൽ മലിക്കുബിന് മർവാൻ പറഞ്ഞ വലിയ ഹിക്മത്തുള്ളൊരു വാക്കാണത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടിമയുടെ സ്വഭാവം മോശമാണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്വഭാവം മോശാക്കൂല. ഞാൻ അവനെ പിരിച്ചുവിടാനോ അവനെ കൊല്ലാനോ പോവല്ല, അതവൻ്റെ സ്വഭാവമാണ്. പക്ഷേ എൻ്റെ സ്വഭാവം മോശമായാൽ അവൻ നന്നാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി എൻ്റെ സ്വഭാവം ഞാൻ മോശാക്കൂല. മാ കുന്നാ ലിനുസീ അഖ്ലാഖനാ ഹത്താ തഹ്സുന അഖ്ലാഖുൽ ഖദം. നമ്മുടെ വേലക്കാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി എൻ്റെ സ്വഭാവം ഞാൻ മോശമാക്കില്ല. തങ്ങളോട് പറയാ, ഫഇൻ അസൗക്, അവരങ്ങക്ക് എതിരി ചെയ്യുകയാണെങ്കിൽ നബിയെ, ഫഖുൽ, മുഅ്മിനീങ്ങളല്ല അവിടുത്തെ വിശ്വാസികൾ, ഫഖുൽ, അവരോട് പറയണം, ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നിങ്ങളോട് മോശം വരുത്തൂലേ, എൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ മോശം വരുത്തുന്നില്ല, ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതിൽ നിന്നും അതൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ, തങ്ങളോട് പറയാൻ അങ്ങനെ പറഞ്ഞേക്കണം നബിയെ. വതവക്കൽ, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കണം, അലൽ അസീസിർ റഹീം, കാരുണ്യവാനായ അധികാരമുള്ള അള്ളാഹുവിൻ്റെ മേലങ്ങ് ഭരമേൽപ്പിക്കണം. ശത്രുക്കളുണ്ടെന്ന് വിചാരിക്കുക, ശത്രുക്കളില്ലാത്തൊരു ലോകമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കഴിഞ്ഞ ലോകത്തെ ശത്രുക്കളില്ലാത്തൊരു കാലം, മുസ്ലിം ഉമ്മത്തിന് ശത്രുത ഇല്ലാത്തൊരു ലോകം വരും, അതൊന്നും വരാനിരിക്കണില്ല, അതുണ്ടാകും. വതവക്കൽ അലൽ ഹയ്യിൽ അലൽ അസീസിൽ ഹക്കീം അലൽ അസീസിർ റഹീം. നബിയെ, നിങ്ങളുടെ സ്വഭാവം മാറരുത്, മുസ്ലിമീങ്ങളുടെ സ്വഭാവം മാറരുത്. അവർ നല്ലവരായിട്ട് തന്നെ ജീവിക്കാം, ശത്രുക്കൾ മോശക്കാരാവാം, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടാകാം, അതിനൊന്നും നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റരുത്. നമ്മൾ ചാരിറ്റിയും നന്മയും ജനങ്ങൾക്ക് ഉപകാരമുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇത്രയും കാലം നന്മ ചെയ്തത് അനുസ്യൂതം തുടരുക. തിന്മയുടെ വക്താക്കൾ എന്ത് പറഞ്ഞോട്ടെ, അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ഫഖുൽ, അങ്ങ് പറഞ്ഞേക്കണം, ഞങ്ങളാരും നിങ്ങളുടെ ഈ സ്വഭാവത്തിനൊത്ത് ഞങ്ങളുടെ സ്വഭാവം മാറ്റുന്നവരല്ല. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. വതവക്കൽ അലൽ അസീസിർ റഹീം, കാരുണ്യവാനായ അധികാരസ്ഥനായ അള്ളാഹുവിനെ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കണം, ഭരമേൽപ്പിക്കണം. അല്ലദീ യറാക ഹീന തഖൂം, നബിയെ, അങ്ങ് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട് നബിയേ. പിന്നെ എന്തിനാ പേടിക്കണത്? ഖിയാമുല്ലൈലിലുള്ള ഒരു സമൂഹത്തിന് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു ഇൻഖിബാദും, മനസ്സിന് ഒരു സങ്കോചവും വരാൻ പോകണില്ല. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, അങ്ങ് നിരന്തരമായും സുജൂദിൽ കിടക്കുന്നതും അങ്ങ് റുകൂഉ ചെയ്യുന്നതും അങ്ങ് ഖിയാമിൽ നിൽക്കുന്നതും അല്ലാഹു കാണുന്നുണ്ട് നബിയെ. അതുമാത്രമല്ല, സച്ചരിതരായ പിതാക്കന്മാരുടെ മുതുകളിലൂടെയാണ് അങ്ങ് കടന്നു വരുന്നത്. വതഖല്ലുബക ഫിസ്സാജിദീൻ, അതും അവിടെ അർത്ഥമുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാണ്. അല്ലാഹു അലീമാണ്, അല്ലാഹു സമീആണ്. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് മനസ്സങ്കോചവും മനപ്രയാസവും ഇല്ലാതെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് യറാക അല്ലദീ യറാക ഹീന തഖൂം, അങ്ങ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹു കാണുന്നുണ്ട് നബിയേ. ആ റബ്ബിനെ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കാം, അവൻ നിങ്ങളെ കൈവിടിയില്ല നബിയേ. നമ്മളൊരു പണിയെടുക്കാതെ നടക്കുക, എന്നിട്ട് അല്ലാഹു ഈ ഉമ്മത്തിനെ രക്ഷിക്കും, അത് നടക്കാൻ പോണില്ല. അല്ലദി യറാക ഹീന തഖൂം, ഖിയാമുല്ലൈൽ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു കൈവിടിയൂല. അവിടെ അള്ളാഹു ഒരു സങ്കുചിതത്വവും അവർക്ക് വരുത്തൂല. അവിടെ ബസ്താൻ, വിശാലതയാണ് അള്ളാഹു നൽകുന്നത്, ടെൻഷനില്ലാത്ത ജീവിതം. അതിനാണ് അള്ളാഹുവിൻ്റെ ബാസുച്ച് എന്ന വിശേഷണം. അതിന് നമുക്കൊരു കാര്യം ചെയ്യണം, ഹീന തഖൂം, ഖിയാമുല്ലൈൽ വേണം, സുജൂദ് വേണം, റുകൂഉ വേണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ നിസ്കാരം, അത് നിലനിർത്തുന്ന ഒരു സമൂഹത്തിന് അല്ലാഹു തആല പ്രയാസങ്ങൾ വരുത്തില്ല. ഇന്നഹു ഹുവസ് സമീഉൽ അലീം,
നിങ്ങളിലാരൊക്കെയാണോ നിസ്കരിക്കുന്നത്, അവരെന്താണോ അള്ളാഹുവിനോട് പറയുന്നത് അത് കേൾക്കുന്നവനാണ് അള്ളാഹു, ആരൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്ന് അറിയുന്നവനുമാണ് അള്ളാഹു അൽ അലീം. ഇതൊക്കെ അള്ളാഹുക്ക് അറിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു അങ്ങോട്ട് കണ്ണും ചിമ്പി കണക്കും കാര്യമില്ലാതെ അങ്ങ് വിട്ടിരിക്കുകയെന്ന് വിചാരിക്കരുത്. ഓരോരുത്തരുടെയും റെക്കോർഡ് ഫയൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമാണ്. ഇവിടെ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. മനസ്സിന് വിശാലതയുണ്ടാവണമെങ്കിൽ ഖിയാമുല്ലൈൽ വേണമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നൽ മുഅ്മിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മുഅ്മിനായ മനുഷ്യൻ ഇദാ അദ്നബ ഒരു തെറ്റ് ചെയ്താൽ, കാനത്ത് നുഖത്തൻ സൗദാ ഫീ ഖൽബി ഹൃദയത്തിനുള്ളിൽ ഒരു കറുത്ത പുള്ളി വീഴും. അത് വീഴുണ്ടോ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും, അറിയാൻ പറ്റും. ഒരാളെ പറ്റി വെറുതൊരു ഹൈബത്ത് പറഞ്ഞു, അയാൾ മോശക്കാൻ, ആൾ മോശമാണ്, വെറുതൊരു ഡയലോഗ് പറഞ്ഞു, നമ്മൾ അത്രയേ പറയുന്നുണ്ടാവുള്ളൂ. അതൊരു ഹൈബത്താണ്, ഒരു മനുഷ്യനെ പറ്റി മോശം പറയലാണ്. ഉടനെ നമ്മുടെ കൽബിലേക്ക് ഒരു ഇരുട്ട് വീഴും. അത് വീണ് 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 എൻ്റെ സർഫേസ് മൊത്തം എന്നും ഓരോരുത്തരെ പറ്റി കുറ്റം പറയുന്ന മനുഷ്യനാണെങ്കിൽ പിന്നെ പുള്ളി വീണത് അറിയില്ല, അതാകെ പുള്ളിയായിട്ട് കിടക്കുക, ആകെ മൂടിക്കിടക്കുകയാണ്. പക്ഷേ ഹൃദയം ശുദ്ധമായ ഒരു മനുഷ്യൻ്റെ കൽബിൽ ഒരു മനുഷ്യനെ പറ്റിയൊരു മോശം പറഞ്ഞാൽ അവിടെ പുള്ളി വീഴും, കറുത്ത പുള്ളി വീഴും. ഇതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അസ്സാദിഖുൽ മസ്ദൂഖ് ഹബീബ് നുണ പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നുഖിത ഫീഹി നുഖ്തതുൻ സൗദാ, കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫഇൻ താബ വനസഅ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്, ഒരു മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അള്ളാഹുവേ പുറത്തു തരണേ റബ്ബേ, ഞാനാ പറഞ്ഞ് പിൻവലിച്ചു കേട്ടോ, ഞാനാ പറഞ്ഞ് തെറ്റാണേ, എനിക്കറിയില്ലാത്ത കാര്യം ഞാൻ ഒരാളെ പറ്റി വെറുതെ പറഞ്ഞതാ. നസഅ പിന്തിരിഞ്ഞാൽ സുഖില കൽബു, കൽബിനെ അള്ളാഹു സ്വക്കല് ചെയ്യും, വൃത്തിയാക്കി എടുക്കും. വസാലിമാൻ പറയുന്നുണ്ട്, കറ പിടിച്ച ഒരു കണ്ണാടിയുടെ കറ ഉരച്ചു കളഞ്ഞാൽ ആ കണ്ണാടി ചില്ല് നന്നാവുന്നതും ആദ്യമേ കറ പിടിക്കാത്തൊരു കണ്ണാടി ചില്ലും ഒരുപോലെയല്ലോ. അപ്പോൾ ഈ ഏതായാലും പറഞ്ഞാൽ പിന്നെ കഴുകിപ്പോകുമല്ലോ എന്ന് വിചാരിക്കാൻ നിൽക്കരുത് എന്നാ പറഞ്ഞത്, അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഫഇൻ സാദ സാദത് ഫദാലിക റാൻ, അങ്ങനെ ഒരാൾ തൗബ ചെയ്യുന്നത് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ശുദ്ധി വർദ്ധിക്കും. തിന്മ ഒരാളെപ്പറ്റി പറയുന്നത് ഗീബത്തും നമീമത്തും പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയത്തിലേക്ക് തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കിതാബിൽ പറയുന്നത്. ആരാ പറയുന്നതൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നേരത്തെ യഅമലൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഓതിയിരുന്നു, തെറ്റാണത്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കാരണം അവരുടെ ഹൃദയത്തിന് കറുത്ത പാട് വന്നിരിക്കുന്നു, ഹൃദയത്തിന് കറ വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം തിന്മ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കറകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്. തിന്മ ചെയ്യുന്നവരുടെ കൽബിനെ സങ്കുചിതമാക്കുന്നതും ഹൃദയത്തിൽ കറുത്ത പാടുകൾ വീഴുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു ഖാബിലായതിൻ്റെ അടയാളമാണ്. തൗബ ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൽബ് വിശാലമാകുന്നതും പൊട്ടിപ്പൊട്ടി കരയുന്നതും അള്ളാഹുവിനെ പറ്റി പറയുമ്പോഴേക്കും കണ്ണ് നനയും, പടച്ചവനെ പറ്റി പറയുമ്പോൾ തേങ്ങി തേങ്ങിപ്പോകും. ഇങ്ങനെ ഹൃദയത്തിന് ശുദ്ധിയുള്ളവർക്ക്, തൗബ ചെയ്തവർക്ക് അള്ളാഹു നൽകും. ജാലിസൂ, നിങ്ങൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജാലിസൂ, നിങ്ങൾ കൂടെ ഇരിക്കണം, തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളോടുകൂടെ, തൗബ ചെയ്തവരോടുകൂടെ നിങ്ങൾ ഇരിക്കണമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫഇന്നഹും അറഖു അഫ്ഇദതൻ, അവരുടെ ഹൃദയം വളരെ ലോലമാണ്, അവരുടെ ഹൃദയം വളരെ തെളിമയാണ്. തൗബ ചെയ്ത് മടങ്ങി വരുന്ന ആളുകളുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതാണ്. കാരണം അവർ തെറ്റെന്താണെന്ന് അനുഭവിച്ചവരാണ്. പിന്നെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇനി ഒരിക്കലും അവർ തെറ്റിലേക്ക് തിരിച്ചു പോകില്ല. അവർ പൊട്ടിക്കരയും. അവർക്കൊരു മജ്‌ലിസുൽ ഇൽമിൽ ഇരുന്നാൽ കരയാതിരിക്കാൻ കഴിയില്ല. തൗബ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം കൂടിയാണത്. അവിടെ അള്ളാഹു അവർക്ക് ബസ്തു നൽകുന്നുണ്ട്. അള്ളാഹു ബാസിത്താൻ, അള്ളാഹു ഖാബിലാൻ. ഇനി അവസാനമായ ഒരു അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അൽ ഖാബിൽ അല്ലദി മലക സിമാമ കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്.
അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ളത്. ഖാബിൽ, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇനി അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഖബ്ൽ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നൽകുകയാണ്. ഹൃദയവിശാലതയ്ക്ക് എന്തൊക്കെ കാരണങ്ങളായി വരുന്നുവോ അത് നമ്മൾ സ്വീകരിക്കുകയും ഹൃദയം സങ്കുചിതമാവാൻ കാരണമാകുന്ന അവസ്ഥകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത് നമ്മളെ നിയന്ത്രിക്കണം എന്നതാണ് ഇവിടെ പറയാനുള്ള, ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഈ ഒരു വിശേഷണത്തെക്കുറിച്ച് അല്ലാമ ഇമാം അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, അൽ ഖാബിളുൽ ബാസിത്തു മിനൽ ഇബാദി മൻ അൽഹമ ബദായിഉൽ ഹിക്കം വ ഊതിയ ജവാമിഉൽ കലിം, അള്ളാഹുവിൻ്റെ ബസ്തും ഖബ്ലും കിട്ടിയ ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അദൃശ്യ ജ്ഞാനങ്ങൾ കിട്ടിയ ആളുകളാണ് എന്ന് ഇമാം അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ഒന്നും കൂടെ മുമ്പോട്ടെത്തിയാൽ, അള്ളാഹു ഖബ്ൽ ചെയ്ത് അള്ളാഹു വിശാലമാക്കി കൊടുത്ത ആളുകൾ ചില ഹൃദയങ്ങളിലേക്ക് അള്ളാഹു മഅരിഫത്തും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽഹാമും കൊടുത്ത അള്ളാഹുവിൻ്റെ റബ്ബാനികളായ അലിമീങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അവരിൽ അള്ളാഹുവിൻ്റെ ഖാബിദും ബാസിത്തും എന്ന വിശേഷണങ്ങൾ ഇടപെടുകയാണെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ ഖാബിദിൻ്റെ സിഫത്തിലായി അള്ളാഹു നമ്മിലേക്ക് ഇടപെടുന്നതിനെ ക്ഷമയോടെ സ്വീകരിക്കാനും, ബസ്തു അള്ളാഹു നൽകുമ്പോൾ ശുക്ര ചെയ്തുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആയിരക്കാനുള്ള വസീയത്തുകളിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ പരിപാടിയുടെ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പിന്നീട് കേൾക്കുന്നവരൊക്കെയായി നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പ് കൂട്ടായ്മകളിലും ഒക്കെ ഒരുപാട് പേര് പല വിഷയങ്ങൾക്കും ദുആയിരക്കാൻ എണ്ണമറ്റ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്ന് നമുക്ക് വായിക്കാനും അത് ഓരോന്നിനും പ്രത്യേകമായി ദുആയിരക്കാനും സമയം കുറവുള്ളതുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കുകയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ അള്ളാഹു സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഉസ്താദിൻ്റെ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ അസുഖമാണ്, വിഷമത്തിലാണ്. അള്ളാഹു നീ ശിഫ നൽകണേ പടച്ചവനെ. ഒരു ടീച്ചറുടെ കുടുംബം ഇവിടെ ഷാർജയിലുള്ള അവരുടെ വിസ സംബന്ധമായ പ്രയാസം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു നീ സലാമത്ത് നൽകണേ റബ്ബേ. അവരുടെ പ്രയാസം നീ സഫലമാ, അവരുടെ പ്രയാസം നീ നീക്കി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. കോവിഡ് പോസിറ്റീവായി ഒരുപാട് പേര് വിഷമത്തിലാണ്. റബ്ബേ നീ ശിഫ നൽകണേ. അള്ളാഹ് സലാമത്ത് നൽകണേ റബ്ബേ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവർ, അള്ളാഹു നീവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ റബ്ബേ. മരണപ്പെട്ട ഒരുപാട് പേര് നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിലും പരിചയങ്ങളിലും മഹല്ലുകളിലും പഞ്ചായത്തിലൊക്കെയായി മരിച്ചവരവർക്കൊക്കെ അള്ളാഹുവെ മുഅ്മിനെ മുഅ്മിനാത്തുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും ചെയ്യണേ റബ്ബേ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവരുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി നീ എളുപ്പമാക്കണേ റഹ്മാനെ. അനേകം ആളുകൾ ജോലിയില്ലാതെ വിഷമത്തിലാണ്. ഖൈറായ ഒരു ഇസ്സത്തുള്ള ഒരു മഈഷത്ത് അള്ളാഹുവെ, യാ ബാസിത്ത് ബാസിത്തായ അള്ളാഹുവെ നീ നൽകണേ പടച്ചവനെ. അനേകം ആളുകൾക്ക് ബിസിനസ്സിൽ തകർച്ച വന്നവരുണ്ട്. യാ ഖാബിലു യാ ബാസിത്ത് അല്ലാഹുമ്മ ബസ്ത് അലൈഹിം, അല്ലാഹുമ്മ ബസ്ത് അലൈനാ വ അലൈഹിം യാ റബ്. അല്ലാഹു നിൻ്റെ അനുഗ്രഹങ്ങളുടെ ബസ്ത് നീ അവർക്കും ഞങ്ങൾക്കും നൽകണമേ റഹ്മാനെ. പിന്നെ ബുധൻ വ്യാഴം ആണ് മുഹറം 9-10 നോമ്പ് വരുന്നത്. ഇൻഷാ അള്ളാഹ് മുഴുവൻ ആളുകളും നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. ബുധനാഴ്ച പകൽ, വ്യാഴാഴ്ച പകലായിരിക്കും 9-10. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. പറ്റുന്ന ആളുകൾ വ്യാഴം, ബുധൻ, വ്യാഴം, വെള്ളിയും 9, 10, 11 കൂടെ എടുക്കൽ സുന്നത്തുണ്ട്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരിയിൽ ആ വിഷയം പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 300 ക്ലാസിൻ്റെ ഓഡിയോ ഫയൽ ലഭിക്കാൻ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ആ കാര്യം ഏറ്റെടുത്ത് ഒരുപാട് കാലമായി സേവനം ചെയ്യണം. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ജിമെയിൽ ഉണ്ട്. ആ ജിമെയിൽ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലേക്കൊരു മെയിൽ അയച്ചാൽ അതിൻ്റെ 300 ക്ലാസ്സിൻ്റെ ഓഡിയോ ഫയൽ അയച്ചു തരും. അത് iicquranclass@gmail.com എന്നാണ്. iic ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ iic ഖുർആൻ ക്ലാസ് QURAN
ISIQuranclass@gmail.com. അപ്പോൾ ISIQuranclass@gmail.com അതിലേക്ക് ഒരു മെയിൽ അയച്ചാൽ ഇൻഷാല്ലാ അതിൻ്റെ ഓഡിയോ ഫയൽ ലഭിക്കും. പിന്നെ ഒരു കുട്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. മാതാപിതാക്കൾ വല്ലാതെ കുട്ടിയെ ശകാരിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ആ കുട്ടിക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാ ശനിയാഴ്ചകളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ഈ ക്ലാസ് നമ്മുടെ സെൻറ്ററിന് വേണ്ടിയും സെൻറ്ററിൻ്റെ സുശക്തമായ നിലനിൽപ്പിന് വേണ്ടിയും അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാവാൻ വേണ്ടിയുമൊക്കെ നമ്മുടെ ദുആകളിൽ ഉണ്ടാവണം. കാരണം ഈ സെൻറ്റർ ഉണ്ടായതിൻ്റെ പേരിലാണ് നമുക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്ഥാപനത്തിന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സെൻറ്ററിൻ്റെ ഇവിടുത്തെ KMCC സുനി സെൻറ്ററിൻ്റെയും ഒക്കെ ഒരുപാട് പ്രവർത്തകന്മാർ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഖാദിമീങ്ങൾ എല്ലാവർക്കും രണ്ട് ലോകത്തെയും ഖൈർ നീ നൽകണമേ തമ്പുരാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനാ യാ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് പറഞ്ഞത് അത് മനസ്സിലാക്കിയത് റബ്ബേ, തെറ്റുകളുണ്ടെങ്കിൽ നീ തിരുത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ നിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് നിൻ്റെ വിശുദ്ധമായ കലാമിലും നിൻ്റെ ഹബീബിൻ്റെ ഹദീസുകളിലും വന്ന വിവരണങ്ങളനുസരിച്ച് നിൻ്റെ ഇസ്മുകളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അള്ളാഹുവേ മുശായിഖന്മാർ ചർച്ച ചെയ്തതും അവർ വിവരിച്ചതുമനുസരിച്ച് ഞങ്ങൾ ചെയ്ത ചർച്ചകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റബ്ബേ. അതെല്ലാം നിന്നെ മനസ്സിലാക്കാനും നിന്നെക്കുറിച്ചറിയാനും നിൻ്റെ സിഫാത്തുകളുടെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടാനും അള്ളാഹുവേ നിൻ്റെ തണലിലായി നിഴലിലായി നിൻ്റെ കണ്ണുകൾക്ക് മുമ്പിലായി ജീവിക്കുന്ന ഒരു ചിന്ത വരാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമേ. ഈ പരിപാടി ലൈവിൽ വീക്ഷിക്കുന്നവരും പിന്നീട് കാണുന്നവരുമൊക്കെയായ സത്യവിശ്വാസി വിശ്വാസിനികൾ അവരുടെയൊക്കെ ഞങ്ങളുടെയും തെറ്റുകുറ്റങ്ങളെ എല്ലാവിധ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളോട് ക്ഷമിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് വരുന്ന കറകളെ നീ നീക്കിക്കളയണേ റഹ്മാനെ. എന്ന നിന്റെ വചനത്തിൽ പറഞ്ഞ ഹൃദയത്തിന് വരുന്ന മൂടലും ഹൃദയത്തിൻ്റെ കറയും ഞങ്ങളുടെ കൽബുകളിൽ വരാതെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. നന്മകൾ ചെയ്യാനുള്ള വഴികളെല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കണേ റബ്ബേ. തിന്മയുടെ വഴികളിലേക്ക് പോവാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ റഹ്മാനെ. ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവേ, റഹമുർ റഹീമാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ രോഗികളായ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഖബറിൻ്റെ ഉള്ളിൽ അവർക്ക് നീ സുഖകരമായ ജീവിതം നൽകണേ റബ്ബേ. സ്വർഗത്തിലെ വാതിലുകളും ജനലുകളും അവിടേക്ക് തുറന്നു കൊടുത്ത് സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുത്ത് സ്വർഗത്തിൻ്റെ സുഗന്ധത്തിലായി ഖിയാമത്ത് നാൾ വരെ വിശ്രമിക്കുന്ന ഭാഗ്യം ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ദീനിൻ്റെ ഖാദിമീങ്ങൾ ഞങ്ങളിവിടെ പേര് പറഞ്ഞവരും ഞങ്ങൾ ഓർത്തവരും ഞങ്ങൾ അനുസ്മരിച്ചവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ ഒരുപാട് പേര് രോഗത്തിലാണ്, രോഗശയ്യയിലാണ്, വെന്റിലേറ്ററിലാണ്, പ്രയാസത്തിലാണ്, ICU ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ശിഫ നൽകണം തമ്പുരാനെ. ഇവിടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നമ്മുടെ പ്രവർത്തകനായ നാസർ കാഞ്ഞങ്ങാട് അള്ളാഹുവെ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശിഫ നൽകണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും സലാമത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നാസർ എന്നിവരുടെ പ്രയാസങ്ങളും അവരുടെ അസുഖങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ, പരിപൂർണ്ണ സലാമത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അതുപോലെ ഒരുപാട് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ചികിത്സയിലാണ്, രോഗികളാണ് റബ്ബേ. നീ അവർക്ക് ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാ. മഹാനായ പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ രോഗത്തിലാണ്, ചികിത്സയിലാണ്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ മഹാന്മാരായ ഉസ്താദുമാർ അക്കൂട്ടത്തിൽ വവാട് കുഞ്ഞിക്കോയം ശ്രീയാർ, അള്ളാഹുവേ ആ മഹാനുഭാവിന് സ്വർഗം നൽകണേ റബ്ബേ. അവിടെ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ.
അള്ളാഹുവേ അള്ളാഹുവേ, ഈ രാജ്യം നീ സുരക്ഷിതമാക്കണേ റഹ്മാനെ. ഈ രാജ്യത്തിൻ്റെ ശില്പിയായ മഹാനായ മർഹൂം ഷെയ്ഖ് സയ്യിദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഖബറിനെ നീ വിശാലമാക്കണേ റബ്ബേ, സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായ സാഹിബ് സുമു ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് ആലി നഹിയാൻ ഹഫിളഹുല്ലാ, അള്ളാഹു ഇവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ റഹ്മാനെ. നായിബ് റഈസിന് അള്ളാഹുവേ അള്ളാഹുവേ, സാഹിബ് സുമുവിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ അള്ളാഹുവേ, രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഇവിടുത്തെ പ്രധാനമന്ത്രിയുമായ ഹക്കിമു ദുബൈ സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അള്ളാഹുവേ അവർക്കും അതുപോലെ ഈ ഇമാറാത്തുകളുടെ ഭരണാധികാരികൾ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ, ഒരുപാട് രാജ്യങ്ങൾക്ക് സേവനം ചെയ്യുന്നവർ, സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിട്ടുവീഴ്ചയും ഒരുപാട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്ത് ലോകത്തിന് മാതൃക കാണിക്കുന്നവർ, അള്ളാഹുവേ ഈ രാജ്യത്തിൻ്റെ യശസ്സും നന്മയും സമാധാനവും കാലാകാലങ്ങളിൽ നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹു ഒരുപാട് കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനമുണ്ടാവാൻ ഇടയായ നാടാണ് റബ്ബേ ഇത്. അള്ളാഹു അള്ളാഹു ഇവിടുത്തെ എല്ലാ നന്മകളും നീ കബൂലാക്കണേ റബ്ബേ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഈ രാജ്യത്തെയും ഇവിടുത്തെ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ നാടും സുരക്ഷിതമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ അഭിവൃദ്ധിയും റഹ്മത്തും നിഅമത്തും നൽകണേ റഹ്മാനെ. മനുഷ്യ ഹൃദയങ്ങൾക്കിടയിൽ ശത്രുതയില്ലാത്ത കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും മനസ്സുകളുള്ളവരാക്കി സർവ്വ മനുഷ്യരെയും നീ മാറ്റണം തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, നിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ക്ഷമയും സബറും യഖീനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ യുവതലമുറയെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ, സജ്ജനങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കണേ റഹ്മാനെ. അമലുകൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് ഇണകളെ നൽകണേ റബ്ബേ. അവരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ജോലി അന്വേഷിക്കുന്ന മക്കളുള്ളവരുണ്ട്, അവർക്കൊക്കെ ഖൈറായ മഈഷത്ത് നീ നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ വിശ്രമ ജീവിതത്തിലേക്ക്, റിട്ടയർമെൻറ്റിലേക്ക് മാറുകയാണ്, അവർക്കൊക്കെ നീ സ്വസ്ഥത നൽകണേ റഹ്മാനെ. ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തകരായ ഒരുപാട് പേര് നാട്ടിലാണ്, അവർക്കൊക്കെ നീ ആഫിയത്തും സലാമത്തും ഇജ്ജത്തും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ അള്ളാഹുവേ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. സാധാരണക്കാർ, സാധാരണക്കാരായവർ, മുഅല്ലിമീങ്ങളും മുദരിസുമാരും ഉസ്താദുമാരും മദ്രസ അധ്യാപകരുമായവർ വരെ, കൂലിപ്പണിക്ക് പോകുന്നവർ വരെ, അള്ളാഹുവേ റിസ്ഖ് നിൻ്റെ കയ്യിലാണ്. യാ ഖാബിലു യാ ബാസിതു യാ അല്ലാഹ്, നീ ഖാബിലാണ് പക്ഷേ നീ ബാസിത്ത് ആണല്ലോ റബ്ബെ. അതോടൊപ്പം തന്നെ നിൻ്റെ ഖബ്ല് നിൻ്റെ ബസ്തിൻ്റെ തുടക്കമാണല്ലോ റബ്ബെ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം നീക്കി പരിപൂർണ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ദാരിദ്ര്യമില്ലാത്ത പ്രയാസമില്ലാത്തൊരു ജീവിതത്തിലേക്ക് റബ്ബേ. അള്ളാഹുവേ ഞങ്ങളെ, ഞങ്ങളുടെ നാടുകളെ, രാജ്യത്തെ, ഭൂലോകത്തെ മുഴുവനും നീ തിരിച്ച് നീ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ ആക്കി തരണേ റബ്ബേ. അള്ളാഹുവേ നിൻ്റെ ഒരു ഹിക്മത്താണല്ലോ റബ്ബേ നിൻ്റെ ഈ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഏതൊരു പരീക്ഷണവും നിന്നിലേക്ക് അടുക്കാൻ നിമിത്തമാണെങ്കിൽ അത് ഖൈറാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവേ നിന്നിലേക്ക് കൂടുതൽ അടുക്കാനും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരമാണ് നീ ഞങ്ങൾക്ക് നൽകിയതെങ്കിൽ ഇതൊരു ഇബാദത്തിൻ്റെ സുവർണാവസരമാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ കോവിഡിലായി മരണപ്പെട്ടവർക്ക്, തഅൂനിൽ മരണപ്പെടുന്നവർക്ക് നൽകുന്ന ഷഹാദത്തിൻ്റെ കൂലി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നന്ദിവിഷമം കൊള്ളുന്ന മദീനയും വിശുദ്ധ നിൻ്റെ കഅബാലയുമുള്ള മക്കയും അള്ളാഹുവേ ഒരുപാട് കാണാൻ കൊതിക്കുകയാണ് റബ്ബേ. അതിനുള്ള അവസരം, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം, സിയാറത്തിനുള്ള അവസരം അള്ളാഹുവേ ഇനിയും വൈകല്ല റബ്ബേ. ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ. നാളെ സ്വർഗലോകത്ത് നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണമേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك നമ്മുടെ സമയം 7:30 എന്നതൊരു 7:35 ന് ഇൻഷാഅല്ലാഹ് നമുക്ക് തുടങ്ങാം. നമസ്കാരം കഴിഞ്ഞ് ഒരു ടൈം വളരെ കുറഞ്ഞ നേരമേ ഉള്ളൂ, അതിനുകൊണ്ടാണ് നമുക്ക് 5 മിനിറ്റ് ലേറ്റ് ആയത്. അടുത്ത ക്ലാസ് നമ്മൾ 7:35 UAE ടൈം ഇൻഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.